എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് വില്ലി ബൈ ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് ഒരു കോടി. ഇന്ന് ഈ വേദിയിൽ മത്സരാർത്ഥിയായി വരുന്നത് പാലക്കാട് നെന്മാറയിൽ നിന്നുള്ള അഖിൽ ശിവദാസനാണ്. ആരാണ് ഈ അഖിൽ ശിവദാസൻ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കൊച്ചിയിലെ മഞ്ഞുമൽ പാലത്തിന് മുകളിൽ തെരുവ് വെളിച്ചത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻസിന്റെ കഥ. ഈ പയ്യൻസാണ് ഇപ്പോൾ വൈറലാ. വൈറൽ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നൊന്നര വൈറൽ. ഈ മത്സരാർത്ഥി വേദിയിലേക്ക് വരുമ്പോൾ ഒരുപാട് നൊമ്പരങ്ങളുടെ കഥയും കൂട്ടിനുണ്ട്. വരികയാണ് ഈ കഥകൾ നമ്മോട് പറയാനും ഒപ്പം മത്സരിക്കാനും. ജീവിത ദുരിതങ്ങളുടെ കരിനിഴലുകൾ കടന്നാണ് കരിമ്പനങ്ങളുടെ നാടായ പാലക്കാട് നിന്നും അഖിൽ എന്ന ചെറുപ്പക്കാരൻ നമുക്ക് മുന്നിലെത്തുന്നത്. അച്ചാമ എന്ന് വിളിക്കുന്ന മുത്തശ്ശിയുടെ കരുതലും കഷ്ടപ്പാടുകളുമാണ് പലവട്ടം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച ജീവിതം തിരിച്ചു പിടിക്കുവാൻ ഈ ചെറുപ്പക്കാരന് പ്രേരണയും പ്രചോദനവുമായത്. തെരുവിലിരുന്ന് ശ്രദ്ധയോടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ അഖിലിന്റെ ജീവിതം അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലെത്തി. ജീവിതയാത്രയിൽ തന്റെ സ്വപ്നങ്ങളെ തളർത്താൻ കാത്തിരുന്ന വെല്ലുവിളികളെ എതിർക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദിയിലേക്ക് വരുന്നു അഖിൽ ശിവദാസൻ. ഹലോ കുട്ടേട്ടാ. നമസ്കാരം അഖിൽ. അഖിലേ നമസ്കാരം. നമസ്കാരം സാർ. അഖിൽ ഇപ്പൊ എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാൻ ഇപ്പോ എറണാകുളത്ത് തന്നെ ജോലി ചെയ്യുന്നത്. ആ ഏതിലാ? സൊമാറ്റോയില്. സൊമാറ്റോയില്? അതെ. ഫുൾ ടൈം ആണോ കാഷ്വൽ ആണോ? അല്ല, പാർട്ട് ടൈം ആയിട്ടാ. ഏത് സമയത്താ? എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഒരു 4 മണി 5 മണി ആകുമ്പോ ആ ടൈം തൊട്ട് രാത്രി ഒരു 12 മണി വരെ. സാധാരണഗതിയിലേക്ക് എത്രയൊക്കെ വീടുകളിൽ പോകും? എനിക്ക് മാക്സിമം കിട്ടിയിരിക്കുന്നത് ഒരു 5 ഓട്ടം വരെ കിട്ടിയിട്ടുണ്ട്. അതായത് 5 ഓട്ടം കിട്ടിയാ ജീവിതം രക്ഷപ്പെട്ടു പോകും? അയ്യോ, ഒരിക്കലും. എത്ര പൈസ കിട്ടും 5 ഓട്ടം കിട്ടിയാ? അത് നമുക്ക് ദൂരത്തിനനുസരിച്ചാണ്. ദൂരത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് എങ്ങനെയാണോ വരുന്നത്. ചിലപ്പോ ലോങ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 60-70 രൂപയൊക്കെ കിട്ടും. ഓക്കെ, അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വരുമാനം കിട്ടുക. ഈ നെന്മാറയല്ലേ വീട്? ആ, അങ്ങനെ എറണാകുളത്ത് വന്ന് വിട്ടത്? ഞാന് എറണാകുളത്ത് വന്ന് വീടാണ്. ഞാൻ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്ത് പഠിക്കാൻ വന്നു? ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിലേക്ക് പോകാൻ പരിപാടിയാണ്? അതെ. അതുപോലെ ജോലി തേടി പോകാനുള്ള പരിപാടിയാണ്? ആ, അവിടെ പോയി കഴിഞ്ഞിട്ട് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിട്ടാണ്. അവിടെ ജർമ്മൻ ഭാഷ പഠിച്ചവർക്ക് നേഴ്സിംഗിന് അപ്ലൈ ചെയ്യാൻ പറ്റും? ആ, അവിടെ മസ്റ്റ് അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എന്തായാലും പഠിക്കണം എന്നാണ്. പഠിക്കണം. അതെ. അപ്പൊ എത്ര മാസമായി കൊച്ചി വന്നിട്ട്? ഞാനിപ്പോ കുറച്ചായിട്ടുള്ളൂ, 1-1.5 ആഴ്ചന്റെ അടുത്ത് ആയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ വന്ന ഉടനെ തന്നെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി. അതെ, അഖിലല്ലേ. ഓക്കെ, അപ്പോ ഇത് ഇപ്പൊ ആ വൈറൽ വീഡിയോ എന്ന് പറയുന്നത് അഖിലെ ഈ മഞ്ഞുമൽ പാലത്തിന്റെ മുകളിൽ ഇരുന്ന് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ മാത്രം പഠിക്കുന്നു. അതെ, അത് രാത്രിയില്. അതെ. അപ്പൊ അത് കണ്ട നമ്മുടെ ഈ മനുഷ്യൻ അല്ലേ, നസറുദ്ദീൻ ഷാ, വലിയൊരാളിന്റെ പേരാ ഉള്ളത്? അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ പേരാ വലിയൊരാൾ കിട്ടത്? രണ്ടിലേതെങ്കിലും. ബ്ലോഗറാണ് ഇദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിട്ട് നമുക്ക് ബാക്കി പറയാം. നസറുദ്ദീൻ ഷാ, ബ്ലോഗിംഗ് പരിപാടി തുടങ്ങിയിട്ട് എത്ര കാലമായി? ഏകദേശം ഒരു 4.5 വർഷമായി സാർ. ഓക്കെ, താങ്കൾ ഫാത്തിമ അല്ലേ? കല്യാണം ഇപ്പൊ കഴിച്ചോ? ഡിസംബറിലായിരുന്നു കല്യാണം. ഓക്കെ, ഇത് നമ്മുടെ മുത്തശ്ശി അച്ചാമ്മ. അച്ചാമ്മ. അച്ചാമ്മ എന്ന് പറയുമ്പോ അച്ഛന്റെ അമ്മ, അവന്റെ അച്ഛന്റെ അമ്മ. ആ, പേര്? രുക്മണി. നെന്മാറക്കാരിയാണ്? അപ്പൊ ഇപ്പൊ എവിടെ താമസിക്കുന്നു അമ്മ? കൊച്ചുമോന്റെ കൂടെ അമ്മയും ഇവിടെ താമസമാക്കി. കൊച്ചുമോന്റെ കൂടെ താമസം, കൊച്ചുമോൻ എന്റെ കൂടെ ആയിരുന്നു. അപ്പൊ കൊച്ചുമോൻ വിളിക്കുന്ന കളിക്കൊക്കെ പോകും. ആണല്ലേ. അത് കാരണം കൂടെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് പറഞ്ഞു. കൂടെ പോകുന്നു. നന്നായി അമ്മ വന്ന. നന്നായി. അമ്മമാരെയൊക്കെ കാണുന്ന മനസ്സിന്റെ സുഖമല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അമ്മയുടെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഏട്ടാ. നസറുദ്ദീനിലേക്ക് ഞാൻ വരാം ആദ്യം. ഇദ്ദേഹത്തിന്റെ എന്ന് പറയട്ടെ. അപ്പോ 10:30 മണിക്ക് അവിടെ മഞ്ഞുമൽ പാലത്തിന്റെ മുകളിൽ കയറിന്ന് പഠിക്കുകയായിരുന്നു. നല്ല വെളിച്ചമുള്ള സ്ഥലമാണോ മഞ്ഞുമൽ പാലത്തിന്റെ മുകളിൽ? ആക്ച്വലി ഞാൻ അവിടെ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് ജസ്റ്റ് ഞാനൊന്ന് ഓട്ടം കഴിഞ്ഞിട്ട് നേരെ വന്നതായിരുന്നു. ഓട്ടം കഴിഞ്ഞതിന് ശേഷം ഓട്ടം കുറവായിരുന്നു, അന്ന് ആകെ 2 ഓട്ടം കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, എന്നാ എന്തായാലും ഒരു 5 ഓട്ടം എങ്ങനെയും തികയ്ക്കാം. കാരണം എനിക്ക് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ട്. അപ്പൊ അവിടേക്ക് പോവാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്രോൾ അടിക്കണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി, എന്നാ 5 ഓട്ടം എങ്ങനെയെങ്കിലും തികയ്ക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ വിശന്ന് കഴിഞ്ഞപ്പോ ഞാൻ നേരെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞിട്ട് എടാ ജസ്റ്റ് ഒന്ന് എനിക്ക് ഫുഡ് ഇങ്ങനെ ഓർഡർ ചെയ്യണം. അപ്പൊ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, കാരണം ഞാൻ വന്ന ടൈമാണ്. അപ്പൊ വന്ന ടൈമായതുകൊണ്ട് കയ്യിലാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞാൻ ഫുഡൊക്കെ വാങ്ങി
അവിടെ നേരെ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ സിഗ്നലിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോ അവിടെ ആരും ഇല്ല. അപ്പൊ ഞാൻ ശരി അന്ന് അവിടെ ഇരിക്കാം, ഫുഡ് കഴിക്കാം എന്ന് വെച്ചാൽ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പൊറോട്ട ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാന് നമ്മുടെ നാളത്തെ ടെസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്, പിറ്റേ ദിവസം എക്സാം ആയിരുന്നു ജർമ്മൻ ലാംഗ്വേജിന്റെ ജസ്റ്റ് ക്ലാസ് ടെസ്റ്റ്. അപ്പോ ഞാൻ വിചാരിച്ചു എന്നാ ശരിയാ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, പോർഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, കാരണം രാവിലെ കഴിഞ്ഞതിന് ഉച്ചയ്ക്ക് ഞാൻ ഈ ഓട്ടത്തിന് പോകുന്നതുകൊണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പോർഷൻസ് ഒന്ന് ജസ്റ്റ് നോക്കി. അപ്പൊ ഈ കാണുന്ന പോലെ വലിയ പഠിപ്പൊന്നും അങ്ങനെ അത്ര വലിയ ഹൈ ആയിട്ടൊന്നും ഞാൻ പഠിക്കുന്ന ഒരു ഇതല്ല, എനിക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ നോക്കും ജസ്റ്റ് ഇങ്ങനെ നോക്കുക. അപ്പൊ ഞാനത് നോക്കി എനിക്ക് മനസ്സിലാകുന്നില്ല, അപ്പൊ വീണ്ടും അത് എഴുതി 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 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു നമ്മുടെ നസ്റു ബ്രോ പെട്ടെന്ന്, ഞാൻ എഴുതി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ബ്രോ പഠിക്കുകയാണോ ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ അതെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എന്ത് പഠിക്കാ ചോദിച്ചു, അങ്ങനെ ജർമ്മൻ പഠിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ രണ്ടുപേരും കൂടി നേരെ പോയി, നേരെ അങ്ങനെ വീഡിയോ എടുത്ത പ്രമാണി അതെ നസ്റു ബ്രോയുടെ വൈഫ് ഫാത്തിമയാണോ വീഡിയോ എടുത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ബ്ലോഗർമാർ ഈ നഗരത്തിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവം ഉണ്ടോ അന്വേഷിച്ചാണ് നടക്കുന്നത്? അതല്ല, അത് നമ്മുടെ നാടാണ്, മഞ്ഞുമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാടാണ്. മഞ്ഞുമൽ സ്വന്തം നാടാണ്. ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട നടി എവിടെ ഉണ്ടായിരുന്നു? ബീന ആന്റണി. ആ ഉണ്ട് തീർച്ചയായിട്ടും. ബീന മഞ്ഞുമൽ ആയിരുന്നു ആദ്യം ബീന അറിയാം. തീർച്ചയായും വീടിന് അടുത്താണ് വീട്. ഓക്കെ, അപ്പൊ ഇവിടെ എം കോം പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ സെമ്മ് പാസ്സായി, എന്നോട് പറയാതെ സർപ്രൈസ് ആയിട്ട് വീട്ടിലോട്ട് വന്നതാണ്. അപ്പൊ വന്നപ്പോ ഇവള് കുറച്ചു നാളായി പറയാണ് പുറത്തുപോയി ഭക്ഷണം കഴിക്കണമെന്ന്. അങ്ങനെ കഴിക്കാൻ പോയതാണ് വഴിത്തിരിവായി മാറിയത്. ഓ അത് ശരി. അപ്പൊ താങ്കൾ സംസാരിച്ചുണ്ടെങ്കിൽ പടം ഫാത്തിമ കരി എടുത്തു കളഞ്ഞു. ഫാത്തിമാനോട് പറഞ്ഞു. ഫാത്തിമ എന്തിലാ ഈ വീഡിയോ എടുത്തത്? ഫോണിലെടുത്തു. അപ്പൊ നിങ്ങൾ സാധാരണ ഒന്നിച്ചു പോകുമ്പോ ഫാത്തിമ ഇങ്ങനെ വീഡിയോ എടുക്കുവോ? അപ്പൊ നമുക്കൊരു കാര്യം, ആദ്യമായിട്ട് എടുത്ത വീഡിയോ അല്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ആദ്യത്തെ വീഡിയോ തന്നെ വൈറലാക്കിയ ചരിത്ര പ്രമാണി അല്ലേ മുത്തശ്ശി? ഓക്കെ ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, അതൊന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുത്താലോ? കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, കോപ്പി റൈറ്റ് ആക്കാത്. ഓക്കെ, അപ്പൊ പ്ലേ. ഇന്നലെ റോഡിലൂടെ മഞ്ഞുമ്മൽ ടു ഇടപ്പള്ളി യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. പാലത്തിന്റെ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഇരുന്ന് പഠിക്കണ ഒരു പയ്യൻ കേട്ടോ, സൊമാറ്റോ ഓർഡറിന്റെ ഇടയിലാണ് അവൻ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ ഇരുന്ന് പഠിക്കണേ. അപ്പൊ കണ്ടപ്പോ ഒരു അത്ഭുതം തോന്നി, ഞാൻ അടുത്ത് നിന്ന് സംസാരിച്ചു. അപ്പോ നസറുദ്ദീൻ യഥാർത്ഥത്തില് വണ്ടി ഓടിച്ചു പോയിരുന്നു അല്ലേ? വണ്ടി ഓടിച്ചു പോയപ്പോ എന്താ ഇതിനകത്തൊരു കൗതുകമായി? കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടപ്പള്ളി വഴിയാണ് വരുന്നത്. എന്റെ നാട്ടിലോട്ട് പോണ പാലാണ് ഈ മുട്ടാർപ്പാലം എന്ന് പറയണേ, പുഴയുടെ മേളിൽ കൂടെയുള്ള പാലം. ഞാനതിൽ കൂടി പാസ് ചെയ്ത് പോയി ഞാൻ ഇവളും കൂടി. അപ്പൊ പാസ് ചെയ്ത സമയത്ത് ഞാൻ ഇവളോട് പറഞ്ഞു എന്നാലോ പയ്യൻ എന്തായിരിക്കും അവിടെ നിന്ന് പഠിക്കണേ, നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. നേരെ അവിടെ നിന്ന് തിരിച്ച് ഇവൻ പഠിക്കണേ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് കയറി നിർത്തി എടുത്ത ഷോട്ടാണ് ഫസ്റ്റ് ഷോട്ട് ആ കാണുന്നത്. മനസ്സിലായി. അപ്പൊ ആ ഷോട്ട് എടുത്തതിനായിട്ട് ഞാൻ ഫാത്തിമാനോട് പറഞ്ഞേ എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം, നീ ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്ത് കൈ പിടിച്ചോളാൻ പറഞ്ഞു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 മാസം ആവണുള്ളൂ, എനിക്ക് വേണ്ടി വ്ളോഗിന് വേണ്ടി എടുത്ത ഫസ്റ്റ് വീഡിയോ ആണിത് കേട്ടോ. അപ്പൊ ഇവളിങ്ങനെ പിടിച്ച് നേരെ ഞാൻ ചെന്ന് ചോദിച്ച വിഷ്വൽ നമ്മൾ കണ്ടു. കണ്ടു കഴിഞ്ഞ് ഞാൻ ഇവനോട് ആശംസ പറഞ്ഞു പോയി. പോയി അടുത്ത സ്റ്റോപ്പിലൊരു കടയിൽ ചെന്ന് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് 2 പേന വേണം ഒരാൾക്ക് കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഓട്ടർഷ ഓടിക്കുന്ന ചേട്ടൻ എന്നോട് ചോദിച്ച് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണോ എന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു അതെ ചേട്ടാ, ഒരു സ്ട്രീറ്റ് ലൈറ്റിന് താഴെ ഇരുന്ന് ഒരു പയ്യൻ പഠിക്കുന്നുണ്ട്, എന്താടാ അവന് അവിടുന്ന് പഠിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കണില്ല, എന്നാലും അവൻ സമയം കണ്ടെത്തി സൊമാറ്റോ ഓടുന്നതിൻ്റെ ഇടയിൽ ഒക്കെ പഠിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമാണ്, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഞാനൊരു സാധാരണക്കാരനാണ്. നേരെ 2 പേന വാങ്ങി അഖിലിന് സമ്മാനിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് അറിയണ്ട, എന്താ പറയുക, എൻ്റെ കയ്യിൽ ഇതേ തരാനുള്ളൂ, നന്നായിട്ട് പഠിക്ക്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. അഖിൽ ഇട്ടോളാനും പറഞ്ഞു. ഞാൻ പോയി. വ്യാഴാഴ്ചയാണ് ഈ വീഡിയോ എടുത്തത്, വെള്ളിയാഴ്ച നമ്മൾ വീഡിയോ ഇട്ടില്ല. ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ഇട്ട വീഡിയോ രാത്രി 8 മണിയായപ്പോഴത്തേനും 75,000 ലൈക്ക് കഴിഞ്ഞ് ഇങ്ങനെ കയറി കയറി പോവായിരുന്നു. ഇപ്പൊ 11 ലക്ഷം ടെലികാസ്റ്റ് അല്ലേ, 5-6 മില്യണിലേക്ക് എത്തുമോ പറയാൻ പറ്റില്ല. എന്ത് സംഭവിക്കാം? അപ്പൊ ഫാത്തിമ എനിക്കൊന്ന് ക്യാമറ വുമൺ എന്നുള്ള നിലയിൽ ഫേമസ് ആവാൻ പോവാ, എന്തൊക്കെ ഇനി സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. നസറുദ്ദീൻ ഷാ ഇപ്പൊ ബ്ലോഗർ എന്നുള്ള നിലയിൽ ഇന്റർനാഷണലി റെപ്യൂട്ടഡ് ആയി. തീർച്ചയായും തീർച്ചയായും. ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കുന്ന കാര്യം കേട്ടോ ഞേട്ടണ്ട. ഓക്കെ.
അപ്പൊ അഖിലേ, ഓ ജീവിതം തന്നെയുമായി. അതെ. അപ്പോ നമ്മുടെ സൊമാറ്റോക്കാര് പറഞ്ഞു കേട്ടോ ഈ വീഡിയോ വന്നതിന് ശേഷം. ഏ ഇല്ല, അവര് നമുക്ക് ഇവിടെ സൊമാറ്റോയില് നമുക്ക് ഏരിയയില് ഒരു ലീഡർ ഉണ്ടാവും. അപ്പൊ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നപോലെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വർക്കിന് ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു, 2-3 ദിവസമായിട്ട് കേറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ അവര് ഹെൽപ്പിങ്ങിന് വേണ്ടിട്ട് ചോദിച്ചു, അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല സാർ, നമുക്ക് ഓൾറെഡി നമുക്കിപ്പോ ആണ് പഠിത്തത്തിനാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവര് പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാ? അത് ഗ്ലാൻസെന്റ് എന്ന് പറഞ്ഞിട്ട്. എവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്? ഈ വൈറ്റില്, കൊച്ചി തന്നെയുള്ളതല്ലേ? അപ്പം ഈ തന്ന പേന കയ്യിലുണ്ടോ ഇപ്പോ? ആ ഉണ്ട്, സൂക്ഷിച്ചു വെച്ചിരിക്ക. പിന്നെ നസറുദ്ദീൻ ഷാ വൈറലായെന്ന് എപ്പോഴാ അറിഞ്ഞത്? അമ്മയ്ക്ക് വയ്യാണ്ടിരുന്ന ടൈമില് ഞാൻ വീട്ടിൽ പോയിരുന്നു. അന്ന് വീട്ടിൽ പോയി, അന്ന് വൈകിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞു. അപ്പൊ അന്ന് രാത്രിയോടെ എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ നിന്റെ ഒരു വീട് നീ തന്നെ ആണ്, ജസ്റ്റ് എന്നോട് ഇങ്ങനെ ഒരു വീട് അയച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ എനിക്ക് ഒരു വീട് അയച്ചിട്ടുണ്ട്, അത് നീ തന്നെ ആണോ നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് വീട് അയച്ചു തന്നെ. അങ്ങനെ വീട് അയച്ചു തന്നിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നതിനപ്പോ ഞാൻ എടുത്ത് നോക്കിയപ്പോ ഞാൻ അപ്പൊ ഞാൻ അളിയ ഞാനാടാന്ന് പറഞ്ഞു. അപ്പൊ അവർ അളിയ വൈറലായി, വൈറലായി, ഇങ്ങോട്ട് നിക്കണ്ടോ നിക്കണ്ടോ പറഞ്ഞു. ഒരു വൈറൽ അളിയനായി നിക്കുന്നത് പറഞ്ഞല്ലേ. ഓക്കേ. പിന്നെ പിറ്റേ ദിവസമായിരുന്നു എനിക്ക് കോളുകളും പിന്നെ അതേപോലെ തന്നെ എല്ലാരും മെസ്സേജ് അയക്കാനൊക്കെ തോന്നി. അതിനകത്ത് എങ്ങനെ നമ്പർ ഉണ്ടായിരുന്നു? ഏതാ ഈ വീഡിയോയിൽ നമ്പർ ഉണ്ടായിരുന്നു? വീഡിയോയിൽ നമ്പർ ഉണ്ടായിരുന്നില്ല, നസ്രു ബ്രോയിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നസ്രു ബ്രോയിന്റെ എന്നെ കോണ്ടാക്ട്, നസ്രു ബ്രോ എന്നെ ആദ്യം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ വിളിക്കാം, മീൻസ് എന്റെ പ്രൈവറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് നസ്രു ബ്രോയ്ക്ക് ആകെ 2 മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോ എന്റെ അടുത്ത് ജസ്റ്റ് എന്നെ കോണ്ടാക്ട് എന്ന് പറഞ്ഞിട്ട് നമ്പർ അയച്ചു തന്നിട്ട് ഇതാക്കി. അപ്പൊ ഞാൻ എനിക്ക് മെസ്സേജ് വന്നു, സാധാരണ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ആരും എനിക്ക് മെസ്സേജ് ഒന്നും അയക്കാറില്ല. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ നസ്രു ബ്രോയിന്റെ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോഴാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീ അവിടെ നിൽക്കേണ്ട, എറണാകുളത്തേക്ക് വാ, വേഗം വാ, ഇവിടെ ആകും മൊത്തം ഇതാണെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഈ വൈറലായി എന്ന് കൂട്ടുകാരൻ പറഞ്ഞപ്പോഴേ ഒന്ന് നുള്ളി നോക്കാൻ പറഞ്ഞു, വിശ്വസിക്കാൻ പറ്റാതെ. ആ അത് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ പറഞ്ഞു, ഏട്ടാ ഇന്ന പോലെ ഇക്ക അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയാണ്, ഞാൻ എന്തായാലും പിറ്റേ ദിവസം വരാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനും എന്റെ കൂട്ടുകാരനൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇവങ്ങനെ റീഫ്രഷ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ വ്യൂവേഴ്സും ലൈക്കും ഇങ്ങനെ കൂടി കൂടി കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു അളിയ എന്നെ പിച്ച്, എന്നെ പിച്ച് ഒന്ന് പിച്ച പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ഇല്ല സത്യമാണ് സത്യമാണെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു. അങ്ങനെ ഒരു അഖില യഥാർത്ഥത്തിൽ ഈ വീഡിയോ വൈറലായതിന് ശേഷം എന്താ മാറ്റം വന്ന? ഒരുപാട് ആൾക്കാർ വിളിച്ചോ സഹായമൊക്കെ? ആ ഒരുപാട് പേര്. അതിലെ പ്രധാനപ്പെട്ട ആരെങ്കിലും വിളിച്ചോ? ആ നമ്മുടെ സൈലം ഗ്രൂപ്പിന്റെ, സൈലം ആപ്പിന്റെ ഫൗണ്ടർ അനന്ത സാർ എന്താ പറഞ്ഞത്? നേരെ വീട്ടിലേക്ക് വന്നു. അനന്ത സാർ നേരെ വീട്ടിലേക്ക് വന്നു. ആണോ? ആ നേരെ വീട്ടിലേക്ക് വന്നു. എവിടെ ഡെൻമാർക്കോ? ആ എന്റെ വീട്ടിലേക്ക് വന്നു, സ്വന്തം വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് എന്നെ എന്റെ അടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ എന്റെ അടുത്ത് ഇത്ര മാത്രം പറഞ്ഞു, നിന്നിൽ കണ്ടത് എന്നെയാണ്, ഞങ്ങളും ഇതേ സിറ്റുവേഷനിൽ കൂടെയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിന്നിലൂടെ കാണുന്നത് ഞങ്ങളെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് എന്താ പറയാ കെട്ടിപ്പിടിച്ച് അതിനുശേഷം അവിടുന്ന് പൈസയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അഭിഷാദ് ഗുരുവായൂർ, ആ അഭിഷാദ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ വിളിച്ചു സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇക്കന്റെ അടുത്ത് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 10,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇക്കന്നെ എന്നിട്ട് വിളിച്ചു, എടാ ഇന്ന പോലെ അഭിഷാദിക്ക് പൈസ തന്നെ, നീ വേഗം പോയി, എനിക്കാകെ മനസ്സിൽ മുഴുവൻ ഭാരമായിരിക്കുന്നു, നീ വേഗം പോ, എനിക്ക് തരാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അഖില ഇത്രയും ഭാഗ്യം അടിച്ച ദിവസം വേറൊരു ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞു, പ്രണയിച്ച പെണ്ണ് വേറെ കല്യാണം കഴിച്ചു പോയി എന്ന് പറഞ്ഞു. അതെ അതെ, ആ വീഡിയോ വൈറലാകുന്ന ടൈമ് ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയും അങ്ങനെ കല്യാണം കഴിക്കുകയായിരുന്നു. അതെന്താ കാര്യം? ഈ നിങ്ങളും ഈ ഇങ്ങനെ വഴി പിരിയാൻ കാര്യം എന്തായിരുന്നു? പറഞ്ഞിട്ടാണോ പോയത്? ആ ഞങ്ങള് രണ്ടുപേരും ന്യൂസിലിൽ തന്നെ ഞങ്ങള് കാര്യങ്ങൾ പറഞ്ഞു. കല്യാണം ഉറപ്പിച്ചിരുന്നോ നിങ്ങൾ? രണ്ടുപേരുടെ കല്യാണങ്ങളൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണങ്ങൾ ഉറപ്പിച്ച് വീട്ടുകാരായിട്ടൊക്കെ മുത്തശ്ശിയൊക്കെ അറിഞ്ഞിട്ടാണോ? ആ മുത്തശ്ശീന്റെ അടുത്താണ് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകഴിഞ്ഞശേഷം മുത്തശ്ശിയും വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് പോയി, അതിനും ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് അവരുടെ വീട്ടുകാർക്ക് സമ്മതമായി. അങ്ങനെ ഓക്കെ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ പതുക്കെ പതുക്കെ അകൽച്ചകൾ വരാൻ തുടങ്ങി. ആരാ അകത്തുന്നത്? ആ കുട്ടിക്കാണെന്നുണ്ടെങ്കിലും ഒരു അകൽച്ച. എന്താ കുട്ടിയെ പ്രേരിപ്പിച്ചത്? അതായത് നമുക്ക് പറ്റിയ പാർട്ടിയല്ല ഈ കക്ഷി എന്ന് തോന്നാൻ കാരണം? അതുകൊണ്ടായിരിക്കും, കാരണം എനിക്ക് അന്ന് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇല്ല. ആ ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലൈവുഡിന്റെ ഒരു കമ്പനിയിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ ജോലി ബുദ്ധിമുട്ടായിരുന്നോ? നല്ല ബുദ്ധിമുട്ടായിരുന്നു, കാരണം തുടങ്ങും ജോലി രാവിലെ 9 മണിക്കാകുമ്പോ ജോലി തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പുലർച്ചെ 2 മണി. എത്ര മണി വരെ? എത്ര മണി വരെ പോകും? പുലർച്ചെ 2 മണി വരെ. 9 മണിക്ക് തുടങ്ങിയ വെളുപ്പിന് 2 മണി. കാരണം ജോലി ചെയ്യും അവിടെ, ഓവർ ടൈമിന് കാശ്. അതുകൊണ്ട് ഓവർ ടൈം ചെയ്യും ഞാനപ്പോ.
അപ്പൊ പ്ലൈവുഡ് ഫാക്ടറിയില് പ്ലൈവുഡ് ഫാക്ടറിയില് നമുക്ക് നമ്മുടെ ഈ പ്ലൈവുഡിന്റെ കൈ മൈക്ക് ഒക്കെ അടിക്കുന്ന ഇതില്ലേ, പ്ലൈവുഡിൽ തന്നെ മൈക്ക് ഒട്ടിച്ചു കഴിഞ്ഞ ശേഷം അങ്ങനെ ബാക്കിയുള്ള അലുമിനിയം ഫാബ്രിക്കേഷനിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ മൈക്ക് ഒട്ടിക്കുന്ന പരിപാടിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പ്രസ്സിങ് അതേപോലെ കട്ടിങ്. അപ്പോൾ ഈ മൈക്ക് ഒട്ടിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു പശയ കൊണ്ടാണ് നമ്മൾ മൈക്ക് ഒട്ടിക്കുന്നത്, മൈക്ക ഒട്ടിക്കുന്നത്. അത് ഒട്ടിക്കുന്ന നല്ല കുറച്ച് കഷ്ടമുള്ള പണിയായിരുന്നു. നമ്മുടെ ഈ ഷോൾഡറിന്റെ ഒക്കെ ഇവിടെ നല്ലോണം പെയിനും കാര്യങ്ങളൊക്കെ വരാം. നമ്മുടെ ഈ പ്രസ്തുത പെൺകുട്ടി കല്യാണം കഴിച്ചു പോയി, നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് പോയി രക്ഷപ്പെടട്ടെ. എന്നാൽ ഈ കുട്ടി എവിടെ വെച്ചാ കണ്ടുമുട്ടിയത്? ഞാന് പുതിയതായി പ്രണയിക്കുന്നവർക്ക് വല്ല ഗൈഡൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാ. ഞാൻ പ്രണയിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ കളമശ്ശേരി തന്നെ. ഞാനൊരു കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്യുന്ന ടൈമില് അവിടുന്ന് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക്. നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്ന ടൈമിൽ ഞാനപ്പോൾ നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടിയിട്ട് വന്നു. നൈറ്റ് ഷിഫ്റ്റിന് വേണ്ടി വരുന്ന ടൈമിൽ അപ്പോൾ എൻ്റെ ടീം ലീഡർ ഉണ്ടായിരുന്നു. അന്ന് പുതിയൊരു പ്രോസസ്സും കൂടി തുടങ്ങുമായിരുന്നു ഞങ്ങളുടെ കമ്പനിയിൽ. അപ്പോൾ എൻ്റെ ടീം ലീഡർ വന്ന് പറഞ്ഞു, എടാ നിൻ്റെ സീറ്റിൽ ഇന്നുപോലെ വേറൊരു കുട്ടി വന്ന് ഇരുന്നിട്ടുണ്ട്, നീ തൽക്കാലത്തേക്കും വേറെ എവിടേക്കും മാറി ഇരിക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ ശരി ആരാണ് അറിയാൻ നമുക്കുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുമല്ലോ. അപ്പോൾ ഞാനപ്പോൾ നേരെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിയായിട്ട് ഞാനപ്പോൾ അപ്പുറത്ത് ഞാൻ മാറിയിരുന്നോളെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മാറിയിരുന്നു. മാറിയിരുന്നതിന് വേണ്ടി പിന്നെ ഞാൻ ജസ്റ്റ് പതുക്കെ വീണ്ടും പതുക്കെ ആരാണ് ഒന്നുകൂടി നോക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ എത്തി നോക്കും. അങ്ങനെ എത്തി നോക്കിയതിന് പിറ്റേ ദിവസം ഈ കുട്ടീനെ കുറിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയണമല്ലോ. ആ കുട്ടി ആരായിരുന്നു? ആ കുട്ടി ഒരുപാട് വിശദാംശങ്ങൾ വേണ്ട, ഇനി ആ കുട്ടി സമാധാനത്തോടെ ജീവിക്കല്ലേ. അതെ. അപ്പോ താങ്കൾക്ക് ഈ പ്രണയിക്കാൻ തോന്നിയപ്പോഴായിരുന്നു? അല്ല അങ്ങനെയല്ല, ഞാന് ജസ്റ്റ് കുറച്ച് രണ്ടു മൂന്ന് ദിവസം ഞാൻ കണ്ടിന്യൂസ്ലി നോക്കി. പിന്നെ കുട്ടി എന്റെ സീറ്റിൽ തന്നെയായിരുന്നു ഇരുന്നത്. അപ്പൊ ഞാൻ പിന്നെ ശരി അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ എനിക്കും ജസ്റ്റ് നമുക്ക് അറിയാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കൂടെ നൈറ്റ് ഇരുന്ന അവരിന്റെ പ്രോസസ്സിൽ തന്നെ അവർ ഇരിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ ഞാനിങ്ങനെ എന്താണ് കുട്ടിയുടെ പേര്, അങ്ങനെ എന്തെങ്കിലും നമ്പർ എന്തെങ്കിലും കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ച് അവരോട് ചോദിച്ചു. പിന്നെ അവര് പോയി കഴിഞ്ഞിട്ട് സാധാരണ അമ്മലാര് നമ്മുടെ കൂട്ടുകാരന്മാരാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോടൊക്കെ ചോദിക്കല്ലോ. അങ്ങനെ ആ പെൺകുട്ടിയോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ പേര് അറിഞ്ഞത്, നമ്പറൊക്കെ കിട്ടി. പിന്നെ അങ്ങനെ ലോഹിയായി. എത്ര കാലം കൊണ്ടുപോയത്? ഞങ്ങൾ ഏകദേശം രണ്ടു വർഷം ഉണ്ടായിരുന്നു. രണ്ടു വർഷം പെൺകുട്ടിക്ക് ഒരു പ്ലാൻ ബി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്ലാൻ ബിയുടെ കാലമാണ്, നമ്മുടെ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം. അങ്ങനെയാ പറയുന്നത്. അപ്പൊ ഈ ഒരു ആളെയും കൂടെ പ്രണയിച്ചിരുന്നു. ആ ഒരാളെ കൂടെ പ്രണയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിലും എനിക്ക് കൂടുതൽ ആ ഒരു കുട്ടിയോടാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് രാവിലെ 9 മണി കഴിഞ്ഞു, കാരണം കല്യാണമാണ്. അപ്പൊ കൂടുതൽ പൈസ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ അത് കാരണം ഞാൻ 9 മണിയാകുമ്പോൾ ഞാൻ ജോലിക്ക് കയറുകയാണ്, 2 മണിയാകുമ്പോൾ ഇറങ്ങും. അത് കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ സംസാരിക്കും, ശരി ഞാൻ കിടക്കണം എന്ന് പറയും. അങ്ങനെ ഒരുപാട് ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ ശേഷം ആ ഒരു കുട്ടി എന്താ പറയാ, പതുക്കെ നമ്മുടെ സമയത്താണ് വേറെ ഒരാളെ കുട്ടി കണ്ടത്. ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ നമുക്ക് എല്ലാവർക്കും വരുന്ന പോലെ തന്നെ ഓരോ റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ പോകെ പോകെ എന്റെ അടുത്ത് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴും കൊച്ചിയിലെ HMD ജംഗ്ഷൻ വെച്ചിട്ട് ആ കുട്ടി വേറൊരാളെ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്ന പറഞ്ഞപ്പോ കാല് പിടിച്ച് കരഞ്ഞ് അവിടെ മൊത്തം കണ്ണീരൊഴുക്കി നാശമാക്കണം പറഞ്ഞു. അതിലേക്കൂടെ സൈക്കിൾ ഓടിച്ചു പോയാലും ഈ കണ്ണീരിൽ ടയറ് കയറിയിട്ട് അയാൾ മറിഞ്ഞു വേണം പറഞ്ഞു. അയ്യോ അത് ശരിയാണോ? ആ അത് ഞാന് കാരണം നമുക്ക് ഒരാളെ നമ്മൾ സ്നേഹിക്കുന്ന നസറുദ്ദീൻ അവിടെ പോവാഞ്ഞ ഭാഗ്യല്ലേ ഫാത്തിമയുടെ വേറൊരു ബ്ലോഗ് വന്നേനല്ലേ ഫാത്തിമ. ഞാൻ ആ കുട്ടിയോട് ഞാൻ എനിക്ക് ഏകദേശം മനസ്സിലായി അതുപോലെയാണ് പോകുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ അല്ല കുട്ടി മുഖത്ത് നോക്കി പറഞ്ഞു. ആ ആ കുട്ടിക്ക് പറഞ്ഞു എനിക്ക് പഴയതുപോലെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം പറഞ്ഞു? എന്താ താങ്കളുടെ ശമ്പള കുറവാണോ? ഇല്ല അങ്ങനെ എനിക്ക് പറ്റത്തില്ല. ആ പഴയതുപോലെ നിൽക്കാൻ പറ്റുന്നില്ല, ചിലപ്പോ മേ ബി നമുക്ക് ആ ഒരു അകൽച്ച വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ കാലി പിടിച്ച് ഇങ്ങനെ പറഞ്ഞപ്പം എന്താ താങ്കൾ പറഞ്ഞത്? അല്ല അവര് പറഞ്ഞത്? പറഞ്ഞല്ലോ കാലി പിടിച്ച് ഞാൻ പറഞ്ഞോളോട് വിട്ടിട്ട് പോകരുത്, എനിക്ക് പറ്റില്ല. ഞാൻ കരഞ്ഞു, കരച്ചിലായി. അവസാനം ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ കുട്ടി ഇല്ല എനിക്ക് പറ്റുന്നില്ല അപ്പോഴാണ് എന്നോട് പറഞ്ഞത്. ചിലപ്പോൾ നമ്മള് കുറച്ച് അകന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോ ശരിയാകും എന്ന് പറഞ്ഞതിന് ശേഷം ആ കുട്ടി പറഞ്ഞു ശരി. അപ്പൊ ഞാൻ പറഞ്ഞു ശരി എന്നാ ആയിക്കോട്ടെ, ഞാൻ എന്നാ മാറാം, നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കീപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ മാറാൻ വേണ്ടിട്ട് തീരുമാനിച്ചു. എങ്ങോട്ട് പോയി?
ഞാനതൊരു യാത്ര പോവാന്ന് പറഞ്ഞു തീരുമാനിച്ചു. ആ ഓക്കെ, ഈ പ്രണയത്തിന് അത് നൈരാശ്യം വരുന്ന ആൾക്കാരുടെ ഒറ്റ യാത്ര പോവാം, ഹിമാലയത്തിൽ പോയിരിക്കും. അതെ, ഹിമാലയം എന്തെല്ലാം സഹിക്കണം എന്നാലോചിച്ചു അല്ലേ? അങ്ങനെ സ്വാഭാവികം, ഞാൻ കണ്ടതിലും കുറച്ചു പേരാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡിപ്രഷൻ അടിച്ചിടക്ക് വരുന്നവരെയും കണ്ടു. അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് നൈരാശ്യം ബാധിച്ച് അകലെ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചോ? കഴിഞ്ഞ ആത്മഹത്യ ശ്രമിക്കുക എന്നാണ് നമ്മള്, ഞാൻ ഈ ടൈം ഇതായി കഴിഞ്ഞപ്പോ അത് മുത്തശ്ശി അറിഞ്ഞിട്ടില്ല, അച്ഛമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ സംഭവം ഉണ്ടായി, അച്ഛമ്മ കേട്ടു. അമ്മ ഐ മീൻസ് അമ്മയ്ക്ക് അറിയില്ല. ഞാൻ അപ്പൊ ഇത് അമ്മയെന്നാണോ വിളിക്കുന്നത്, മുത്തശ്ശിയെ വിളിക്കുന്നത്? ഇല്ല, അമ്മയാണ്, അമ്മ തന്നെ വിളിക്കാം. അപ്പൊ ഞാനിപ്പോ ഈ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇന്നപോലെ എനിക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം, എച്ച് എം ടിയിലൊക്കെ സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി, പിന്നെയും ഞാൻ സംസാരിക്കും അവരോടാണ്. നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഉണ്ടാകാൻ പറ്റില്ല, പക്ഷേ പോകാൻ പറഞ്ഞിട്ട് നമുക്ക് വിടാൻ പറ്റുന്നില്ലല്ലോ. അത് കിട്ടിക്കാണെന്നുണ്ടെങ്കിൽ പറ്റില്ല എന്നായി. അപ്പോ അത് കാരണം ഞാൻ, നമുക്ക് അവിടെ ഒറ്റയ്ക്കാണ്, ഒരു റൂമിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് ആകെ മൈൻഡൊന്നും ശരിയാകുന്നില്ല എന്നൊരു ഇതായി. അപ്പോ ഞാനിന്ന് ആലോചിച്ചു, എന്നാ എന്തെങ്കിലും കാണിച്ച് പോയാലോ എന്നൊരു സിറ്റുവേഷനിലേക്ക് ഞാൻ ചിന്തിച്ചു. ചിന്തിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് മുറിച്ചു, വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദന എടുത്ത് വേണ്ടെന്ന് വെച്ചു. അതെ, നമുക്കിനി മത്സരിക്കണ്ടേ? അതെ. അപ്പൊ നമുക്ക് എങ്ങനെയാ മത്സരിക്കുക? 10 ചോദ്യങ്ങൾ വഴി ഒരു കോടി വേണോ, 20 ചോദ്യങ്ങൾ വഴി ഒരു കോടി വേണോ? 20 ചോദ്യങ്ങൾ അത് മതി. കുട്ടേട്ടനെ പരിചയപ്പെട്ടോ? ഇതാണ് നമ്മുടെ കുട്ടേട്ടൻ. കുട്ടേട്ടനും സൊമാറ്റോയിൽ ഒരു പണി കിട്ടിയാൽ ഇവിടുത്തെ പരിപാടി കഴിയുമ്പോഴേ കുട്ടേട്ടൻ വരും. ഇല്ല ബോസ്, ഇല്ല, ഞാൻ പോകില്ല. ബോസിനെ വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല ബോസ്. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ടാവും തീർച്ചയായും. അഖിൽ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ അഖിൽ? സുഖം, ഇങ്ങനെ ഇരിക്കുന്നു. അഖിലിനെ കുറിച്ചുള്ള കുറേയധികം കാര്യങ്ങള് കുട്ടിയേട്ടൻ അറിയാം. എന്തായാലും അഖിൽ നന്നായി മത്സരിക്കുക. അഖിലിനെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. താങ്ക് യു കുട്ടേട്ട. ആ പ്രേമത്തിന്റെ കാര്യമൊന്നും പറയരുത്. അഖിൽ പ്രേമലു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് നേരത്തെ കഴിക്കുന്ന ഭക്ഷണത്തെയാണ് പ്രാതൽ എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ എ രാവിലെ, ഓപ്ഷൻ ബി ഉച്ചക്ക്, ഓപ്ഷൻ സി വൈകുന്നേരം, ഓപ്ഷൻ ഡി രാത്രി. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണോ? രാവിലെ തന്നെ പ്രാതൽ കഴിക്കണോ? ഉച്ചക്കാക്കി എന്തോ കുഴപ്പത്? പ്രാതൽ എന്ന് പറയുന്നത് പ്രാതൽ രാവിലെ തന്നെ. അപ്പം പൂട്ടോ, അത് പൂട്ടി. അപ്പൊ ഓപ്ഷൻ എ ഉത്തരം ശരിയാണ്. ഐശ്വര്യമായിട്ട് 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. 20,000 രൂപ, 20,000. ക്വസ്റ്റ്യൻ പ്ലീസ്. അപ്പൊ താങ്കളെ ഒരു വീഡിയോ കാണിച്ചു തരാം, അങ്ങോട്ട് നോക്കിക്കോളൂ. പ്ലേ. വീഡിയോ കണ്ടല്ലോ. ഓക്കെ, ഇനി ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. സൊമാറ്റോയുടെ പരസ്യത്തിൽ ഹർഭജൻ സിംഗിനോടൊപ്പം പ്രത്യക്ഷപ്പെടുന്ന ഈ ക്രിക്കറ്റ് താരം ആരാണ്? ഓപ്ഷൻ എ ശ്രീശാന്ത്, ഓപ്ഷൻ ബി സഞ്ജു സാംസൺ, ഓപ്ഷൻ സി റോബിൻ ഉത്തപ്പ, ഓപ്ഷൻ ഡി കരുൺ നായർ. ഓപ്ഷൻ എ ശ്രീശാന്ത്. ശ്രീശാന്ത് ആണോ? ഉറപ്പാണോ? ശ്രീശാന്തിന്റെ മുഖം ഇങ്ങനെയാണോ ഇരിക്കുന്നത്? അതെ. ഓക്കെ, ഓപ്ഷൻ എ ലോക്കി കേട്ടോ. ഓപ്ഷൻ എ ശ്രീശാന്ത്. താങ്കൾ പറഞ്ഞ ഉത്തരം ശ്രീശാന്ത്. നല്ലൊരു മുഖം, ആൾക്കാർ പറയുന്നത് ഇതുപോലെ ഇരിക്കുകയാണ്. ഓക്കെ, ഉത്തരം ശരിയാണ്. അപ്പൊ 20,000 രൂപ കൈ കിട്ടി. ഈ പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി 30,000 രൂപയുടെ മത്സരം. 30,000. ക്വസ്റ്റ്യൻ പ്ലീസ്. പുകവലിക്കെതിരായ സർക്കാർ മുന്നറിയിപ്പ് പരസ്യത്തിൽ ശ്വാസകോശത്തെ എന്തിനോടാണ് ഉപമിക്കുന്നത്? ഓപ്ഷൻ എ സൂര്യകാന്തി, ഓപ്ഷൻ ബി സ്പോഞ്ച്, ഓപ്ഷൻ സി പഴത്തൊലി, ഓപ്ഷൻ ഡി ചട്ടുകം. ഓപ്ഷൻ ബി സ്പോഞ്ച്. ശ്വാസകോശം സ്പോഞ്ച് പോലെ ഇരിക്കണം അല്ലേ? പൂട്ടോ ഞാൻ. ഓപ്ഷൻ ബി സ്പോഞ്ച്. അതെ, ഉത്തരം ശരിയാണ്. റേഡിയോയിലൂടെ ആകാശവാണിയിലൂടെ ഒക്കെ വാർത്ത വായിച്ച ഗോപന്റെ ശബ്ദമായിരുന്നു അത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 40,000 രൂപയുടെ ചോദ്യമാണ്. 40,000. ക്വസ്റ്റ്യൻ പ്ലീസ്. ഒരു കൊമ്പൊടിഞ്ഞു പോയതിനാൽ ഹിന്ദു പുരാണത്തിലെ ഏത് കഥാപാത്രത്തെയാണ് ഏകദന്തൻ എന്ന് വിളിക്കുന്നത്? ഓപ്ഷൻ എ ഐരാവതം, ഓപ്ഷൻ ബി കാമധേനു, ഓപ്ഷൻ സി ഋഷ്യശൃംഗൻ, ഓപ്ഷൻ ഡി ഗണപതി. സാർ, ഓപ്ഷൻ ഡി ഗണപതി. ഉറപ്പാണോ താങ്കൾക്ക്? അതെ അതെ, കാരണം ഞാൻ ആ ഒരു കഥ വായിച്ചിട്ടുണ്ടോ? എവിടെ വായിച്ചു? ഞാന് ബാലരമയില് വായിച്ചിട്ടുണ്ട്. ആ
അപ്പൊ ഞാൻ ലോക്ക് ചെയ്തേക്കട്ടോ, എനിക്കത് അറിയില്ല. ഓപ്ഷൻ ഡി ഗണപതി താങ്കൾ പറയുന്നു, താങ്കൾ എന്റെ ഫലം അനുഭവിക്കുന്നു. ഓക്കേട്ടോ, ഓക്കെ, ഞാൻ പൂട്ടി. സംഭവം ആപത്തായി. അയ്യോ, ഗണപതി എന്ന് പറഞ്ഞ താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഒന്നാന്തരം. ഏത് തരം? ശരിയാണ്. ഓക്കെ, അപ്പൊ 40,000 രൂപ കിട്ടി. അപ്പൊ നമ്മള് സാധാരണ സൊമാറ്റോ പൈസ കൊടുക്കുന്നത് എങ്ങനെയാ? നമുക്ക് ക്യാഷ് ആയിട്ടുള്ള ഒരു ക്യാഷ് ആയിട്ട്. അപ്പൊ ഒരു കാര്യം, ക്യാഷ് ആയിട്ട് തരുന്നവരുടെ ഗ്രൂപ്പിലാണ് ഞാനിപ്പോ. ഞാൻ ക്യാഷ് ആയിട്ട് 40,000 രൂപ തരാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. 40,000. അപ്പൊ നെന്മാറിലെ രുക്മിണി അമ്മയ്ക്ക് വീണ്ടും സന്തോഷിക്കാം. ഓക്കെ, അമ്മ സന്തോഷിച്ചോളൂ, വരൂ. ഓക്കെ, ഭയങ്കര ഈ കൈക്ക് എന്തൊരു തണുപ്പാന്നറിയോ? എന്ത് നല്ല ചൂടുള്ള ഉത്തരവല്ലേ താങ്കൾ പറഞ്ഞത്? അത് നല്ല ഗംഭീരമായിട്ട് പറഞ്ഞു. ഞാൻ മേച്ച ഗണപതി കൊണ്ട് തെറ്റിക്കുന്നു അതും പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, പണം അവിടെ വെച്ചോളൂ. അപ്പൊ അഖിലെ ഒരു കാര്യം കൂടി, അഖിലെ ശരിക്കും ഈ പാലക്കാട് നിന്ന് നെന്മാറ നിന്ന് കൊച്ചിയിൽ വരാൻ കാര്യം എന്താ? പഠിക്കാൻ വേണ്ടി വന്നതാണോ അതോ? ആ, ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് തന്നെ വന്നത്. കാരണം ഞാൻ ഈ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനു മുമ്പ് ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അവിടുന്ന് എനിക്ക് കൊറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബിൽഡിങ്ങിന് പോയിട്ടുണ്ട്, വർക്ക്ഷോപ്പിൽ പോയിട്ടുണ്ട്, ബേക്കറി നിന്നിട്ടുണ്ട്, പിന്നെ കസ്റ്റമർ കെയറില് പ്ലൈവുഡ് അങ്ങനെ പണിക്കുന്നുണ്ട്. ആ, അപ്പൊ അങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് കംഫർട്ട് ആയിട്ട് തോന്നിയ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേഴ്സിംഗ്, ആ ഒരു ഹോസ്പിറ്റൽ ഫീൽഡിൽ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ഇതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയത്. പക്ഷെ നമുക്ക് നേഴ്സിംഗ് പഠിക്കണ ഇന്നത്തെ കാലത്ത് നല്ലൊരു എനിക്കൊന്ന് അഖില് കുറച്ച് ജീവിതത്തിൽ കുറച്ച് ഒറ്റപ്പെട്ടു പോയല്ലേ, തനിച്ചായിരുന്നു. അത് എന്തുകൊണ്ടാണ് വീട്ടിൽ അങ്ങനെ സംഭവിച്ചത്? അമ്മ മരിച്ചു ആദ്യം അല്ലേ? അമ്മ സൂയിസൈഡ് ചെയ്യുന്നു അല്ലേ? അതെ. അപ്പൊ അമ്മ ആത്മഹത്യ ചെയ്യുമ്പോ അഖിലിന്റെ പ്രായം എത്രയായിരുന്നു? എനിക്ക് ഒരു വയസ്സെങ്ങാണ്ട്, എന്നെ അച്ഛമ്മ പറഞ്ഞിട്ടുള്ള ഓർമ്മയുള്ളൂ. ഒരു വയസ്സ്. ഈ അങ്ങനെ ഒരു മരണം, ഇപ്പൊ മകന്റെ ഭാര്യ അങ്ങനെ അന്ന് മരിക്കാൻ തീരുമാനിച്ച കാര്യം എന്തായിരുന്നു? സാമ്പത്തിക പ്രശ്നമായിരുന്നു? അവൾക്ക് പെട്ടെന്ന് അവൾക്ക് ഒരു മാനസികമായ തകർന്നായിരുന്നു. കൊച്ചു ഒരു ഒന്നൊന്നര ഒരു വയസ്സ് 3 മാസം ആയിരുന്നുള്ളൂ. അവളവിടെ കൊണ്ടുപോയി പെട്ടെന്ന് ഒരു മരണമായിരുന്നു. ഞങ്ങള് അമ്മയും മക്കളും, നമ്മള് ജീവിതം കഴിയാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജോലിക്ക് പോയി. ജോലിക്ക് പോയി പെട്ടെന്ന് ഒരു മരണം കേട്ടു. ഞങ്ങൾ ഓടി വന്ന് എത്തുമ്പോ കൊച്ചു അവളുടെ അവിടെ കഴിക്കുന്നു. അങ്ങനെ മരണപ്പെട്ടു. ആ മകനെ എന്നോട് ഏൽപ്പിച്ചു. ആ മകനെ തരത്തോളം ഞങ്ങള് എന്തൊക്കെയോ ചെയ്ത് വളർത്തി വാൽവാക്കി പഠിപ്പിച്ചു. എന്നാ അവൻ്റെ വീട്ടുകാരൊന്നും കൊണ്ടുപോയില്ല. എനിക്ക് ഞാൻ വയ്യാത്തൊരു അച്ചാച്ചൻ, അവൻ്റെ അച്ഛൻ മദ്യം വേണിയായിരുന്നു. അല്ല, അച്ഛൻ ഈ മരണത്തിന് ശേഷമാണോ മദ്യപിച്ചു തുടങ്ങിയത്? അതോ അതിന് മുമ്പേ തന്നെ മദ്യപിക്കും? മുമ്പ് ഉണ്ട് എന്നും കൊറേ ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഇതിങ്ങ കഴിഞ്ഞു പോയപ്പോ പിന്നെ അവന് ഒരു ഇതിലായിരുന്നു. ഒരുപാട് അവന് മാനസികമായി അവന് മദ്യത്തിലായിരുന്നു. പിന്നെ അമ്മയുടെ ഈ മകനൊരു പിന്നൊരു കല്യാണം കഴിച്ചു. ഒരു കല്യാണം ഞങ്ങൾ കുറേ നാള് കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞ പിന്നെ ഒരു കല്യാണം കഴിച്ചു കൊടുക്കാണ്ടിരുന്ന എങ്ങനെയാണ് എന്നും പറഞ്ഞ്. അതിലെ 2 മക്കളുണ്ടല്ലേ? 2 മക്കളുണ്ട്. അവൻ എന്റെ കൂടെ തന്നെ വന്നു. കൊച്ചുങ്ങളും വരും എന്റെ കൂടെ തന്നെ. ഒരു കിടക്കാനവർക്കൊരു ഭവനം ഇല്ല. ചെറിയൊരു ചാള മേടിച്ച് ചാള വെച്ച് കെട്ടിയിട്ടാണ് അവര് ഭാര്യയും ഭർത്താവും മക്കളും കൂടി കിടന്നത്. അപ്പൊ ആ കുഞ്ഞു മക്കൾ രണ്ടും എന്റെ വീട്ടിലേക്ക് വരും. ഞങ്ങളുടെ ഒരു കുഞ്ഞു അഖിലിനെ അപ്പം വളർത്തുന്നത് ഞാനാ വളർത്തിയത്. അമ്മച്ചി ഏറ്റെടുത്തു അല്ലേ? ഞാൻ ഏറ്റെടുത്തു. അഖിലിന്റെ അച്ഛൻ നോക്കുന്നില്ലായിരുന്നു? നോക്കും. അവൻ ഇങ്ങനെ എപ്പോഴെങ്കിലും വരുമ്പോ കാണും, നോക്കും, പോകും. ഇത് അന്വേഷണം ഒന്നും വലിയ ഇതുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ നമ്മള് ഒന്ന് പഠിപ്പിക്കാം അവനെ. അവനാൻ കൊച്ചല്ലേ. അതെ, പറഞ്ഞു. അവന് 3 വയസ്സ് വരെ, 2 വയസ്സായി 2.5 വയസ്സായപ്പോ അവനെ അങ്കലവാടി കൊണ്ട് വിട്ടു. ഞാൻ കൂലി. അമ്മച്ചിയുടെ മകൻ എന്തുവായിരുന്നു അപ്പൊ ജോലി? അവനും ചായക്കടയില് ജോലിയായിരുന്നു. അതും 4 ദിവസം പോകും. 4 ദിവസം ഇപ്പൊ തീരെ പച്ചാണ്ടായി ആൾക്ക് വയ്യാതെ. ജോലി ചെയ്യുമ്പോ മന്തിയുണ്ടോ അതോ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞോനെ ചെയ്യുള്ളൂ? നമുക്ക് ജോലിക്ക് പോകുന്ന അടുത്ത് അറിയില്ലല്ലോ. അമ്മച്ചി പറഞ്ഞാലൊന്നും കേൾക്കത്തില്ലായിരുന്നു. ഞങ്ങളൊന്നും പറഞ്ഞത് അനുസരിക്കൊന്നുമില്ല. ഇപ്പൊ ഞാൻ അറിഞ്ഞത് അമ്മച്ചിയുടെ മക്കൾക്ക് കൊടുക്കേണ്ട വസ്തു എല്ലാം കൂടെ എഴുതി വെച്ചിട്ടാണ് ഇയാളെ ജർമ്മൻ ഭാഷ പഠിക്കും, ജർമ്മനി പഠിപ്പിക്കും. സ്ഥലം ഒരു ചെറിയൊരു കുഞ്ഞു ഓട്ട് വരിയായിരുന്നു എന്റെ വീട്ടിൽ ഞാൻ ഇരിക്കുന്ന താമസം. അപ്പൊ ഇവനിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ മോനെ നമുക്ക് എനിക്ക് പഠിക്കണം, ഇങ്ങനെ അടുത്തേക്ക് പോണം, പൈസ വേണമല്ലോ മോനെ. ഞാനപ്പോ എനിക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ല. ഞാൻ എല്ലാരോടും അന്വേഷിച്ചപ്പോ കുറെ പൈസ വേണമല്ലോ, നിങ്ങൾ എന്ത് ചെയ്യും തള്ളമ്മേ എന്ന് കേട്ടില്ല. അവനത് പഠിക്കണം എന്ന് പറയണു. ഞാൻ ഇരിക്കുന്ന സ്ഥലമെങ്കിലും കൊടുത്ത് പെരയും സ്ഥലവും കൊടുത്തേച്ച്
കൊച്ചിനെ പഠിപ്പിക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അവൻ്റെ മുന്നിൽ പോയി കൈ നീട്ടാൻ പറ്റില്ലല്ലോ. അവര് വേണ്ട പറഞ്ഞു ഒരു വയസ്സ് 3 മാസത്തിന് തള്ളിയിട്ടിട്ട് പോയതാണ്. അവരൊന്നും അവൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ എൻ്റെ മരുമകളുടെ വീട്ടുകാർ ആരും കൊണ്ടുപോയില്ല, ചെയ്തില്ല. ഇത്രത്തോളം നാം വളർത്തിയ മകന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്നല്ലോ. ഞങ്ങൾ മരുന്ന് പോയി നാളെ മരിച്ച 2 ദിവസമായി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തരാം മോനെ എന്ന് പറഞ്ഞു. അപ്പം പോകുമ്പോൾ തിരി പൈസ കൊടുക്കണം അവിടെ ചേർത്താൻ. അവിടെ അപ്പം എൻ്റെ കഴുത്തിലൊരു കുഞ്ഞു മാലയുണ്ട്. ആ മാല കൊണ്ടുപോയി ഞങ്ങൾ 40,000 രൂപയ്ക്ക് പണയം വെച്ചു. പണയം വെച്ച് ആ പൈസയും കുറച്ച് പൈസയും കൊണ്ട് ഞങ്ങളോട് പഠിക്കട്ടെ മാ എന്ന് പറഞ്ഞു കൊണ്ട് പഠിക്കി. അപ്പൊ ഈ വീടും പുരയിടവും എഴുതി ഇയാളുടെ പേരിൽ വെച്ചു? അഖിലിന്റെ പേരിൽ എഴുതിയിട്ടില്ല. ഞങ്ങൾ എഴുതിയിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ചോദിച്ചു. ജോലിക്ക് പോകുമ്പോ എഴുതി കൊടുക്കും അല്ലേ? ജോലിക്ക് പോകുമ്പോ എല്ലാവർക്കും എഴുതി ചോദിച്ചു. വീട്ടിലെ അമ്മച്ചിയുടെ മറ്റു മക്കൾക്ക് വേറെ മക്കളുണ്ടോ? അമ്മയ്ക്ക് ഈ 2 മക്കളുണ്ട്. 1 എറണാകുളത്തുണ്ട്. അവനോട് അവർക്ക് വിഷമമുണ്ടോ? അവനോട് അന്വേഷിച്ചപ്പോ അവൻ പറഞ്ഞു അവൻ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ അവനത് ചെയ്ത് കൊടുക്കാമോ നമുക്ക് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. നിങ്ങൾ 2 പേര് കാട്ടണെങ്കിൽ നിങ്ങൾ 2 ആളും ആരും നോക്കുന്നില്ല എന്ന് പറയണ്ടല്ലോ മോനെ. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവനിങ്ങനെ പഠിക്കണം എന്ന് പറയുന്നു. അവന്റെ ആഗ്രഹം നമുക്ക് ചെയ്ത് കൊടുക്കാം. അമ്മയ്ക്ക് എത്ര വയസ്സായി? എനിക്ക് 68 വയസ്സ്. 68 വയസ്സിൽ അമ്മ ജോലിക്ക് പോകുന്നുണ്ടല്ലോ. ഞാൻ തൊഴിലുറപ്പിന് പോവും. തൊഴിലുറപ്പിന് പോവും. വേറെ എന്തെങ്കിലും ഒരു പണി കിട്ടിയാ എന്തെങ്കിലും പോകും. അതുവരെയൊക്കെ അവൻ അവിടെയും ഇവിടെയും എല്ലാം നിന്ന് കൊണ്ടുവന്നു. അപ്പൊ ഒന്നിനും പറ്റുന്നില്ല. അമ്മയ്ക്ക് വയസ്സായി. ഞാനപ്പോ എനിക്ക് സുഖമില്ല. ഒരുപാട് രോഗിയായി ഞാൻ കടന്നു. സാധാരണഗതിയില് എത്ര മണിക്കൊക്കെ പോകണം അമ്മച്ചിക്ക് ഈ തൊഴിലുറപ്പിന്? തൊഴിലുറപ്പിനൊക്കെ 8:30 പോണം. ഇഞ്ചുമണിക്ക് പോകുമ്പോഴോ? ഇഞ്ചുപണിക്ക് പോകുമ്പോഴോ 5 മണിക്ക് പോകണം. വെളുപ്പിന് 5 മണിക്ക് പോകണം. എത്ര മണിക്ക് തിരിച്ചു വരും വീട്ടിലേക്ക്? തിരിച്ച് 5 മണിക്ക് പോയി തിരിച്ചു വരുമ്പോ 7 മണിയാകും. രാത്രി 7 മണിയാകും. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ഇയാളെ വളർത്തിയതല്ലേ? അതെ, അങ്ങനെ വളർത്തി. അമ്മച്ചി ഒരുപാട് പാടുപെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പൊ അത് കാരണം കൊണ്ട് ഇനി അവൻ എന്തെങ്കിലും അവൻ എന്താ ചെയ്യുന്നത്? സമയമായി കാണും. രക്ഷപ്പെടാൻ പോവായിരിക്കും. രുക്മിണിയമ്മയ്ക്ക് സന്തോഷിക്കാം. അവന് വന്ന് കറഞ്ഞു. അത് കാരണം കൊണ്ട് ഞാൻ എന്താ ചെയ്യണം? അങ്ങനെ ഒരു വഴിയും ഇല്ലല്ലോ നമുക്ക് എന്ന് പറഞ്ഞു. അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പോയി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്റെ കാലും പിടിച്ചു വന്നതാ എന്റെ മോൻ വന്നു പഠിച്ചു. ദൈവം അമ്മയുടെ എന്തോ ഒരു വഴി കൂട്ടി. ഞാനപ്പ എല്ലാരും പറഞ്ഞു നിങ്ങൾ ഈ വയസ്സായ കാലത്ത് നിങ്ങൾ ഇറങ്ങി പോകാനാണ് പേരക്കുട്ടിന്റെ ഇത് കാട്ടിട്ട്. ആൾക്കാർ അങ്ങനെയല്ലോ പറയണത്. നിങ്ങൾ 2 മക്കളെ ഇരിക്കച്ചാലോ നിങ്ങൾ പേരക്കുട്ടിക്ക് എഴുതി കൊടുത്തിട്ട് പേരക്കുട്ടി നിങ്ങളെ തള്ളിവിടാനാണോ? നിങ്ങൾ തെരുവിൽ കടക്കാനാണോ എന്ന് കേട്ടു. ഞാൻ തെരുവിൽ കടന്നാലും വേണ്ട, എന്റെ മകൻ നന്നായി വരച്ചേ, ഞാൻ അത്ര കഷ്ടപ്പെട്ടു അവന് വേണ്ടി എന്ന് പറഞ്ഞു. അവനൊരു ഒരു ചൊടിന്റെ രോഗിയായി ഒരു 3 വയസ്സിൽ വന്നു. അങ്ങനെ 7 കൊല്ലം തന്നെ അവനെ വെച്ച് അതിനും കൊണ്ട് നടന്നു. എല്ലാത്തിനും എന്റെ മകൻ മെച്ചപ്പെട്ട് വന്ന് പഠിക്കാനും വിട്ടാക്കി പഠിച്ചു. എന്താന്ന് ഞാൻ മകൻ പഠിക്കുമോ അമ്മ എന്ത് കാട്ടണമെന്നോ അവൻ അച്ഛനും അന്വേഷിച്ചില്ല. അച്ഛൻ്റെ പിന്നെ അമ്മന്റെ ആൾക്കാരെ അന്വേഷിക്കില്ല. അതുപോലൊക്കെ അങ്ങനെ ദൈവം അമ്മയുടെ വീട്ടുകാരും അന്വേഷിക്കുന്നില്ല, അച്ഛന്റെ വീട്ടുകാരും അന്വേഷിക്കുന്നില്ല അല്ലേ? അമ്മച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഈ മുത്തശ്ശി ജോലി എടുത്ത് താങ്കളെ ഇത്രയും നിലയെ പഠിപ്പിച്ചു. അപ്പൊ അമ്മച്ചിയുടെ ആഗ്രഹപ്രകാരം ജർമ്മനിലേക്ക് നഴ്സിംഗ് ഒക്കെ പഠിച്ച് ഒരു ഇന്റർനാഷണൽ നഴ്സായി മാറുക. അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകണ്ടേ? അപ്പൊ 1,00,000 രൂപയുടെ ചോദ്യമായി ചോദിക്കാൻ പോകുന്നത്, 50,000. അതിനുമ്പോ ഞാൻ ഒന്നിന്റെ കാര്യം ചോദിക്കട്ടെ. അഖിലിനെ അതിനിടയ്ക്ക് കുറേ കാലത്തിന് ശേഷം സ്വന്തം അമ്മയുടെ വീട്ടുകാർ കാണാൻ വന്നു. എവിടെ വെച്ചാ കാണാൻ വന്നവര്? നാട്ടിലായിരുന്നു. നാട്ടില്, നെന്മാറ തന്നെ. എത്ര കാലത്തിന് ശേഷമാണ് അവർ കാണാൻ വന്നത്? എനിക്ക് ഞാൻ 8-ാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കും, 7-8 ലെങ്ങാണ്ട് പഠിക്കുന്ന ടൈമിലായിരുന്നു. അച്ഛന്റെ വീട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മയും അച്ഛനും അങ്ങനെയുള്ളൂ. അച്ഛനും വരുമായിരുന്നു. അച്ഛനാണെന്നുണ്ടെങ്കിലും കാണാനൊക്കെ വരും, ഇടയ്ക്ക് വരും. അച്ഛന്റെ മദ്യപാനം അപ്പോഴേക്ക് കുറഞ്ഞോ കൂടിയോ? ഞാനൊരു 9-10 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുവിധം കുഴപ്പമില്ലായിരുന്നു. ഇതിനിടയ്ക്ക് 3-ാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ താങ്കൾ ഒരു ഓർഫനെ ഒരു അനാഥ മന്ദിരത്തിലല്ലേ അവിടെ ചേർത്തുന്നില്ല അമ്മച്ചി? അപ്പൊ അവിടെ ഇവരെ കന്വേഷിച്ചു വരുമായിരുന്നു? ഇല്ലല്ല, അച്ഛനില്ല. അച്ഛമ്മയാണ് ഒരു നിഴല് പോലെ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നത് അല്ലേ? ഇങ്ങനെ നിലയിൽ നിൽക്കുന്നത് തന്നെ അച്ഛമ്മയുടെ ഒരു അധ്വാനമാണ്. അതെ. ആ അനാഥ മന്ദിരത്തിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവരുടെയൊക്കെ മാതാപിതാക്കളൊക്കെ വരുമായിരുന്നു? അവര് വരും. വിഷമാവൂ, നമുക്കത് കാണുമ്പോ നമ്മളൊക്കെ ആർക്കും വരാനില്ല. കാരണം ഞാൻ കുറച്ച് ദൂരെ നിന്നായിട്ടുള്ളത് ഞാനും പിന്നെ 2-3 പേരായിരുന്നു അങ്ങനെ കുറച്ച് ദൂരെ നിന്നായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിൽക്കുന്ന ടൈമിൽ നമുക്കിങ്ങനെ ഈ ഒരു ഗ്രില്ല് പോലെയാണ്, അവിടുത്തെ ഓർഫനേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രില്ല് പോലെയാണ്. അപ്പൊ ഇവരുടെ കാര്യങ്ങളിൽ കൂട്ടുകാരുടെ ഒക്കെ കാണാൻ വരുന്നവര് അവരിങ്ങനെ നിൽക്കും. അപ്പൊ നമുക്കിപ്പോ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രില്ലിൽ കൂടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ കാണുന്ന ടൈം എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടുകാര് അവർക്ക് അവരിനെ കെട്ടിപ്പിടിക്കുന്നു, ഈ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കും. അപ്പൊ നമ്മള് 3-ാം ക്ലാസ്സിലല്ലേ, അപ്പൊ നമ്മുടെ ചിന്ത എന്തായിരിക്കും? നമുക്കാണെങ്കിലും അപ്പോ നമ്മള് ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് അമ്മയോ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ചിലപ്പോ പോണോ, ഒന്ന് വീട്ടുകാരിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ മതി, ഇവിടെ പഠിച്ചത് മതി, എന്നാ പോവാം, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്.
അപ്പൊ ഇതൊക്കെ കാണുന്ന ടൈമിൽ ഒരുപാട് വിഷമമാകാറുണ്ട്. അപ്പൊ ഈ അച്ഛൻ വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരും? അമ്മ വരുമ്പോ തിന്നാനൊക്കെ കൊണ്ടുവരും. സന്തോഷം അച്ഛൻ വരുന്നത്. എത്ര മാസം കൂടുമ്പോ വരുവായിരുന്നു അച്ഛമ്മ? അമ്മ ചിലപ്പോ രണ്ടു മാസം മൂന്ന് മാസം കൂടുമ്പോ അപ്പൊ ഈ കൊറേ കാലത്തിന് ശേഷം ഈ അമ്മയുടെ വീട്ടുകാർ വന്നു. സന്തോഷമായി അല്ലേ? അപ്പൊ എന്തിനായിരുന്നു അവര് വന്നത്? അവരെന്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് ആദ്യം സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. എല്ലാവരുടെയും പോലെ തന്നെ നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ എനിക്കും ഭയങ്കര സ്നേഹമാണ്, കാരണം വീട്ടില് അച്ഛ ഇപ്പൊ അച്ഛ അമ്മയുടെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അവർ കുറെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അമ്മേന്റെ വീട്ടിൽ ഒരു ഏഴ് പേര്, അവർ ഏഴ് പേരാണ് കണ്ട, ഏഴ് മക്കളും കണ്ട. അപ്പൊ അവരുടെ കുറെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവരുമായിട്ട് എനിക്കാണെന്നുണ്ടെങ്കിലും എല്ലാവരുമായിട്ടും എന്താ പറയാ, നമ്മൾ എല്ലാവരും മിംഗ്ലിംഗ് ആയിട്ട് അങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട് ഒരു സിറ്റുവേഷൻ. ഈ അമ്മയുടെ മുഖം ഓർമ്മയുണ്ടോ? ഇല്ല ഇല്ല, കാര്യം ഒരു വയസ്സിലല്ലേ അല്ലേ. പിന്നെ അമ്മയുടെ പടം കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പടം കണ്ടില്ല? പടം ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ. ഈ അച്ഛമ്മയുടെ അടുത്ത് പടം ഇല്ലായിരുന്നോ? ഇല്ല, അച്ഛമ്മന്റെ അടുത്ത് ഒരു പടം ഉണ്ടായിരുന്നു. അച്ഛൻ അന്ന് കഴിച്ചിട്ടൊക്കെ വരുന്ന ടൈമില് അമ്മ അച്ഛൻ അമ്മയുടെ പടമൊക്കെ അങ്ങനെ ആൽബം ഒക്കെ അങ്ങനെ കീറിക്കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പൊ പടം കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ വീട്ടുകാരുടെ പടം ഉണ്ടായിരുന്നോ? ആ, അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, അവരോട് ചോദിച്ചപ്പോ അവര് തരാന്ന് പറഞ്ഞു. തരാന്ന് പറഞ്ഞതിന് ശേഷം ഇവര് എന്നെ വിളിച്ച്, ഇവര് വീട്ടിലൊക്കെ എന്നെ വിളിക്കും. ഞാൻ വീട്ടിലൊക്കെ പോയി, അവരുടെ വീട്ടിലൊക്കെ പോയി, ഒരുപാട് സന്തോഷമായിരുന്നു. പക്ഷെ അവര് വിചാരിച്ചത്, പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് അമ്മയുടെ സ്വത്തും കാര്യങ്ങളൊക്കെ ഭാഗം വെക്കാൻ വേണ്ടിട്ട് നിക്കാണ്. ഓ, അത് എഴുതി വാങ്ങണമെന്നാണോ അവര്? എന്നാണ്? കാരണം താങ്കൾക്ക് അതിന് പൈസ വന്നോ സ്വത്തിന്? ആ, തന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ഒരു 10,000 രൂപ എങ്ങാണ്ട് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത് തീർത്തു. അല്ലാതെ അവര് വന്നപ്പോ മനസ്സിലായിരുന്നു അവര് സന്തോഷിപ്പിക്കാനല്ല വന്നത്, എഴുതി വാങ്ങാനാണെന്ന് മനസ്സിലായി? ഒരിക്കലും ഇല്ല, കാരണം അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇല്ല, എന്റെ ഇരികളെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് കാര്യം പറഞ്ഞത് തന്നെ. എന്നെ പോലെ അവരവിടെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ അടുത്ത് നീ അവിടെ പോകുന്ന അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് കുടുംബത്തിന് അത് നശിക്കാനും പിന്നെ അതേപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അതുകൊണ്ട് ഇനി പോയി 10,000 രൂപ വീതം അല്ലേ? അതെ, അതായിരുന്നു എന്റെ. അതിൽ അവസാനിപ്പിച്ചോളാം പറഞ്ഞു. അന്വേഷിച്ചു പോകണ്ടെന്ന് അച്ഛമ്മ പറഞ്ഞു. ആ, അമ്മ അന്വേഷിച്ചു പോകണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ലല്ലോ, നമുക്ക് അത് എന്താന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ ഞാനപ്പോ അമ്മയോട് ഞാൻ പറഞ്ഞ്, അമ്മ ഞാൻ ഇതേപോലെ പോകണം, ചേച്ചിനൊക്കെ എനിക്ക് കാണണം. അവിടെ ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പൊ ചേച്ചിനൊക്കെ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ നേരത്തെ അമ്മ ഒന്നും മിണ്ടിയില്ല, അപ്പോഴൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി, പോയി കഴിഞ്ഞപ്പോ അവര് എങ്ങോട്ട് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു അമ്മയുടെ വീട്ടുകാരിൽ. ഇല്ല, അവരവിടെ നിന്ന് തന്നെ പറഞ്ഞു വിട്ടു. അവര് ജസ്റ്റ് പറഞ്ഞു ഇന്നപോലെ ഞങ്ങൾ സ്ഥലത്തേക്ക് ഇറങ്ങുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരങ്ങനെ പോകണം. അമ്മയുടെ ചേച്ചിന്റെ നിങ്ങൾ താമസിക്കുന്ന എത്ര ദൂരമുണ്ട്? അത് ഒരുപാട് ദൂരമുണ്ട്. സ്ഥലത്തിന്റെ പേരെന്താ? പാലക്കാട് തന്നെയാണ്. പാലക്കാട് തന്നെ. അപ്പൊ അവരങ്ങനെ ഇറങ്ങിയതാണോ? അതെനിക്കറിയില്ല. ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ് അങ്ങനെ അവരിറങ്ങി. അവരിറങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ നേരെ അമ്മയുടെ അടുത്തേക്ക് വന്നു. വന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഇന്ന പോലെ അവർ പോണു എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഒന്നും മിണ്ടിയൊന്നുമില്ല. കൊറേ കഴിഞ്ഞതിന് ശേഷം അവര് പിന്നെ എന്നെ കോണ്ടാക്ട് ഇല്ല, ഒന്നുമില്ല. ഞാൻ വിളിച്ചു, വിളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്നില്ലായിരുന്നു. പിന്നെ അവര് കോണ്ടാക്ടേ ഇല്ല. ഒരു പറഞ്ഞായിരുന്നു. ആ, അത് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മയോട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവൻ അങ്ങോട്ടേക്ക് വിടാൻ നിൽക്കണ്ട, അവൻ വരുന്നത് കുടുംബത്തിന് തന്നെ ദോഷക്കേടാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ കഴിയും? താങ്കൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ നാശം ഉണ്ടാവുമെന്ന് ചിന്തിക്കാൻ കഴിയില്ല. അവർക്ക് വയ്യായിക വരുന്നു, അതേപോലെ തന്നെ കുടുംബത്തിന് ദോഷമാകുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോ എനിക്കറിയില്ല. ഞാനന്ന് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് അവരോട്? അതൊരു വിഷമമായില്ലേ? പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ പോകാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് ഈ കാര്യം അറിഞ്ഞു തന്നെ ഈ ഇടയ്ക്കാണ്, മീൻസ് ഒരു കൊല്ലം 1.5 കൊല്ലത്തിന് മുമ്പാണെന്ന് അമ്മ എന്റെ അടുത്ത് പറഞ്ഞത്. ഈ അച്ഛമ്മയെ കുറിച്ച് ഓർക്കുമ്പോഴേ അഖിലിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച് ഈ ഇത്രയും പ്രായമായിട്ടും അച്ഛമ്മ അധ്വാനിക്കുന്നു. അപ്പൊ പഠിപ്പിക്കാൻ വേണ്ടി സ്വന്തം പുരയുടെ വീട് എഴുതിത്തരാമെന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ അച്ഛമ്മയെ ഓർക്കുമ്പോൾ തനിക്കൊരു വിഷമമുണ്ട്. എന്താണ് ആ വിഷമം, അല്ലെ എന്താണ് അതിന്റെ കാരണം? എന്റെ അമ്മയുടെ കയ്യ് ഈ ഇഞ്ചിപ്പണിക്ക് പോയി കഴിഞ്ഞിട്ട് വയ്യാണ്ട് ഇങ്ങനെ തുണി കെട്ടിയിട്ടുണ്ട് പോകുന്ന സമയത്ത്. അപ്പൊ ഈ തുണി കെട്ടുന്ന ടൈമില് വയ്യ, പാവത്തിന് വയ്യ. സത്യം പറഞ്ഞ പിറ്റേ ദിവസം എണീച്ചിട്ട് പോകാനാണെങ്കിലും വയ്യ. അപ്പോ അമ്മയുടെ ഞാൻ തലേദിവസം അമ്മക്ക്, അമ്മ ഗുളിക കഴിച്ചിട്ട് കിടന്നു, പെട്ടെന്ന് തന്നെ കിടന്നു, അമ്മക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് കിടന്നു. ഞാൻ പറഞ്ഞു അമ്മ പിറ്റേ ദിവസം പോകണ്ട, പണിക്ക് പോകണ്ട, പണിക്ക് പോവാണ്ട് അമ്മ അവിടെ തന്നെ ഇരിക്കേ, നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം നോക്കാം. അച്ഛനും പോകാൻ പറ്റില്ല, അച്ഛൻ ഫുള്ളായിട്ട് തളർന്നതാ. ഒരു ടൈമിൽ തളർന്നു കഴിഞ്ഞിട്ട് അമ്മ പിന്നെ വർഷങ്ങളായിട്ട് പണിക്കേ പോകാൻ പറ്റില്ല. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് അമ്മ നേരെ പിറ്റേ ദിവസം രാവിലെ 4:30-5 മണിയാകുമ്പോഴേക്കും അമ്മ പോയി പണിക്ക് പോയി. ഈ കൈ വെച്ചോണ്ട് പോയി, കൈയും വെച്ചിട്ട് പോയി. അങ്ങനെ കൈ കെട്ടി വെച്ചോണ്ട് പോയി, അവിടെ പണി ചെയ്യാൻ പറ്റുമോ? അതായത് ഇവര് ഇഞ്ചിപ്പണി ചെയ്യുന്ന ഈ അമ്മ പണ്ട് ചെയ്യുന്നത് 13 ചാക്ക് 14 ചാക്ക്. അതായത് ഇഞ്ചിപ്പണി എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഇഞ്ചിപ്പണി, ഈ ഇഞ്ചി നമുക്ക് ചുക്കായിട്ട് കിട്ടുന്നില്ല. ഈ ചുക്കായിട്ട് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ പച്ചിഞ്ചിനെ നമുക്ക് ഉണക്കി അങ്ങനെയാണ് നമുക്ക് ചുക്കായിട്ട് കിട്ടുന്നത്. അപ്പൊ ഈ പച്ചിഞ്ചി നമുക്ക് ഇഞ്ചി ഫുള്ളായിട്ട് ചോരണ്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ്
ഉണക്കുന്നത്. അപ്പൊ ഈ ഇഞ്ചി എടുത്തു കഴിഞ്ഞവര് ഇവരിനെ വിളിക്കും, അവിടെ തന്നെ വിളിക്കും. വിളിക്കുന്ന ടൈമിൽ അവരവിടെ പോയി കഴിഞ്ഞ ശേഷം ഓരോ ചാക്കിനാണ് അവർക്ക് കാശ്. ഓരോ ചാക്കിന് 60 രൂപ, 70 രൂപ അങ്ങനെ ചെയ്യുമായിരുന്നു. അമ്മ പണ്ട് എനിക്ക് കണക്കെഴുത്തുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അമ്മയ്ക്ക് കണക്ക് ഞാൻ ഇങ്ങനെ എഴുതി കൊടുക്കും. അപ്പൊ ഇന്നപോലെ ഇത്ര ചാക്കട് ഇത്ര ചാക്ക് എന്ന് പറഞ്ഞിട്ട് അമ്മ പറയും. അപ്പൊ അമ്മ പണ്ടൊക്കെ 10-13 ചാക്കൊക്കെ ചുരണ്ടും. അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു 600 രൂപ, 10 ചാക്കൊക്കെ ചുരണ്ടാണെങ്കിൽ 600 രൂപ കിട്ടുള്ളൂ. അപ്പൊ അമ്മ 6 ചാക്ക് 7 ചാക്ക് ഈ പ്രായത്തില്. പക്ഷെ അത് ആള് സൂപ്പറാ. അതെ, ഈ പ്രായത്തിലാണെന്നുണ്ടെങ്കിൽ എന്നെ നോക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെടുക എന്ന് പറയുന്നത് അല്ലറ ചില്ലറ കഷ്ടപ്പെടുന്നല്ലോ സാറ്. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു നമുക്ക് പറ്റില്ല. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. എന്തുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കാര്യം എന്തുണ്ടെങ്കിലും ശരി, നമുക്ക് നോക്കാം. ആദ്യം അമ്മയ്ക്ക് പേടിയുണ്ടാവും. ആ പേടി ഉണ്ടായി കഴിഞ്ഞാൽ കൂടി തന്നെ അമ്മ പിന്നെ ആലോചിക്കും, ഇല്ല കുഴപ്പമില്ല അത് വേണ്ടെന്ന് ആദ്യം പറഞ്ഞാൽ കൂടി തന്നെ എനിക്ക് ഇപ്പൊ ഈ ജർമ്മനിയിൽ പോകേണ്ട കാര്യമാണെന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞത് ആദ്യം ഇത്രയും എമൗണ്ട് എങ്ങനെ കിട്ടും എന്നൊരു സിറ്റുവേഷനിലേക്ക് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ലടാ വീടും നമുക്കത് വെക്കാം, എന്താ പറഞ്ഞു നമുക്ക് ചെയ്യാം. ഒരിക്കലും ഒരു പേരക്കുട്ടിക്ക് വേണ്ടിട്ടൊന്നും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ അച്ഛമ്മ ഇല്ലായിരുന്നെങ്കിൽ താൻ തനിച്ചായി പോയല്ലേ ഈ ലോകത്ത്. അല്ലെ, ആരും ഇല്ല, അമ്മയുടെ ആൾക്കാരും ഇല്ല, അച്ഛന്റെ ആൾക്കാരും ഇല്ല. അപ്പൊ അമ്മച്ചിക്ക് അത് വല്ലാത്ത സങ്കടമായിട്ടാണോ അമ്മച്ചി തന്നെ എന്തായാലും ഇയാളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്? ആരുമില്ല, ഇവരാരും എല്ലാരും കൈ വിട്ടു. ഞാനും അമ്മാനെയും കൊണ്ട് വീട്ടിലിരുന്നു. പിന്നെ ഇതെല്ലാം അച്ഛൻ. അപ്പൊ പിന്നെ അച്ഛനും അച്ഛന്റെ വാടുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞു 2 കൊല്ലം കഴിഞ്ഞു. ബാലവാടിക്കൊണ്ട് വിടുന്ന സമയത്ത് ഈ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അവർക്ക് ഇഷ്ടമായിരുന്നു അഖിലിനെ? ആ കുഴപ്പമൊന്നുമില്ല, വീണ്ടും മെടിക്കും അതെല്ലാം ചെയ്യും. അല്ല, അവർക്ക് 2 മക്കളുണ്ടല്ലോ, അപ്പൊ ആ മക്കളുടെ കൂടെ അഖിൽ വളർത്തില്ലായിരുന്നു? അവരും ഇവിടെ ആയിരുന്നു, അതും അവരും ഇവിടെയാ എന്റെ വീട്ടിലാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഇദ്ദേഹം ജർമ്മനി നഴ്സിംഗ് പഠിക്കാൻ പോകാൻ വേണ്ടി അമ്മച്ചിയെ വീടൊക്കെ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വീടും പറമ്പും അത് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി എവിടെ താമസിക്കും? ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാ എന്നുള്ളൊരു ധാരണയില് ദൈവം അപ്പോഴും എന്തെങ്കിലും ഒരു വഴി ഒരുക്കുമല്ലോ. ഇല്ല, അമ്മച്ചി ഒരു ഐഡിയ ആലോചിച്ചിട്ടുണ്ടോ? വാടകയ്ക്കെങ്കിലും കിടക്കാം. അപ്പൊ അവനങ്ങനെ രക്ഷപ്പെട്ട് വന്നാൽ നമുക്ക് വാടകയ്ക്കെങ്കിലും കിടക്കാലോ അത് വരെയെങ്കിലും എന്ന് ഓർത്ത്. ശരി എന്ന് ഓർത്ത് ഞങ്ങൾ എല്ലാവരും ചുറ്റിക്കറങ്ങി ഓടണ വേണ്ടി. അപ്പൊ അത് അവൻ പോകുന്ന നേരത്തെ നീ ചെയ്യാ, അമ്മ എന്തെങ്കിലും ചെയ്യെന്ന് പറഞ്ഞ് ചെറിയ മോൻ പറഞ്ഞു. അമ്മ ഇരിക്കിപ്പോ, അവൻ പോകുമ്പോ നമുക്ക് എന്തെങ്കിലും ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തായാലും ആകട്ടെ പറഞ്ഞു പഠിക്കാൻ കൊണ്ട് വിട്ടാതാണ്. ഓക്കെ, അത് പഠിക്കാൻ വിട്ടോ, പാലത്തെ കയറുന്ന പഠിക്കുക. അത് അവന് ഒത്തിരി തൊഴില് പരിചയപ്പെട്ടത് ഞങ്ങളും രക്ഷപ്പെട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു തൊഴിലെടുക്കാൻ അഖിലേ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 600,000 രൂപയുടെ ചോദ്യമാണ്, 50,000. അതെ, 600,000 രൂപ അടുത്ത ലെവലാ. അതെ, അപ്പൊ കുട്ടിയേട്ടൻ നമ്മളെ സഹായിക്കും ഉയർത്താൻ. ഞങ്ങളെ ഇങ്ങനെ ആൾക്കാരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിപ്പോ അല്ലേ? അതെ. ഓക്കെ കുട്ടിയേട്ടാ, ഉയർത്തു. ലെവൽ 2. അപ്പൊ നമ്മൾ 600,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. അങ്ങോട്ട് നോക്കിയുള്ള ഒരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം. ഈ ദൃശ്യം ഓർമ്മയുണ്ടോ നോക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി ചോദ്യത്തിലേക്ക് കടക്കാം. 1972 സർവകലാശാല കലോത്സവത്തിൽ മോണോ ആക്ടിൽ 1st place നേടിയ ഈ നടൻ ആരാണ്? ഓപ്ഷൻ എ കലാഭവൻ മണി, ഓപ്ഷൻ ബി ഇന്ദ്രൻ, ഓപ്ഷൻ സി ജഗദീഷ് ശ്രീകുമാർ, ഓപ്ഷൻ ഡി കൊച്ചിൻ അനീവ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡിയോ? കൊച്ചിൻ. കൊച്ചിൻ അനീഫയാണോ? അതുപോലെ തോന്നിക്കുന്നുണ്ടോ? ഓക്കെ, പുട്ടോട്ടോ. ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി കൊച്ചിൻ അനീഫ പൂട്ടി. അതെ. വിജയിച്ചാൽ 600,000 രൂപ, തെറ്റിയാൽ 4,000 രൂപ. അതാണ് നമ്മുടെ കളി. കേരള സർവകലാശാല യുവജനോത്സവത്തിലാണ് ശരിക്കും ഈ മോണോആക്ട് മത്സരം നടന്നത്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ അന്ന് ആർട്സ് സെക്രട്ടറി ആയിരുന്ന കൊച്ചിൻ അനീഫയാണ്. അപ്പൊ മോണോആക്ടിൽ അദ്ദേഹത്തിന് 1st place നേടി. അദ്ദേഹത്തിന് അന്ന് 1st place കിട്ടി, ഇന്ന് തനിക്ക് 500,000 രൂപ കിട്ടി. ഓക്കെ ഓക്കെ, അപ്പൊ നന്നായി. പറയൂ കുട്ടേട്ടാ. അഖിൽ ഒരു കസ്റ്റമർ കെയറില് ജോലി ചെയ്തിരുന്ന സമയത്ത് തങ്ങൾക്ക് മുടങ്ങാതെ 2 പേര് ഫോൺ ചെയ്യുമായിരുന്നു, പ്രത്യേകിച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ താങ്കൾ അറിയിച്ചുകൊണ്ട്. അങ്ങനെ 2 പേരുണ്ടായിരുന്നില്ലേ? ആരായിരുന്നു 2 പേർ? ഒരു 2 പേര് പറഞ്ഞാൽ, ഞാൻ അവിടെ കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്യുന്ന ടൈമില്, അപ്പൊ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും. നമുക്ക് ഷിഫ്റ്റ് ഉണ്ട ടൈമില്, നൈറ്റ് ഷിഫ്റ്റിന് കസ്റ്റമർ കെയർ നമുക്ക് എപ്പോഴും സംസാരിക്കുന്ന പോലെ ഓരോ കസ്റ്റമേഴ്സ് വിളിക്കും. അതേപോലെ ഒരു കസ്റ്റമർ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ആ കസ്റ്റമർ വിളിച്ച് നോർമൽ ആദ്യം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഓരോരുത്തർക്കുള്ള ഒരു പ്രശ്നങ്ങൾ പോലെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ കസ്റ്റമർ പിന്നെ
ആ കസ്റ്റമറിന്റെ ഇരുന്ന് എന്താ പറയാ വീട്ടിലെ കാര്യങ്ങള് അതേപോലെ തന്നെ വീട്ടിലെ ഉമ്മയുടെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അത് ഒരു പ്രാവശ്യം നമുക്ക് ഓക്കെ നമുക്ക് പറയാൻ ഓക്കെ അത് ഒരു കസ്റ്റമറിന്റെ ഒരു പ്രശ്നമാണ് പറയുന്നത് ഓക്കെ. വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എന്നിട്ട് നൈറ്റ് ഷിഫ്റ്റ് കയറി കഴിഞ്ഞ ശേഷം 10 മണിക്ക് കയറിയിട്ട് 1 മണിക്ക് ആ ഒരു കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞ ശേഷം പുലർച്ചെ 6:30 തന്നെ ആ കസ്റ്റമർ വിളിച്ചോണ്ടേയിരിക്കും. വിളിച്ചോണ്ട് ഈ കസ്റ്റമറിന്റെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ കാര്യം അറിയില്ല. വീട്ടിലെ കാര്യങ്ങൾ പറയും. അതേപോലെ തന്നെ താങ്കൾ പറഞ്ഞില്ലേ എനിക്കിവിടെ എന്റെ ജോലി പോകുന്ന പണി? ഞാൻ പറഞ്ഞു സാറ് നമുക്ക് അങ്ങനെ സാറ് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഭയങ്കരമായിട്ട് തെറി പറയാൻ തുടങ്ങും. അതെ നല്ല രീതിക്ക് തെറി പറയാൻ തുടങ്ങി. അതായത് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മര്യാദ രീതിക്ക് അവർ സംസാരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളെ ഇരുന്നിട്ട് തെറി പറഞ്ഞ് അങ്ങോട്ട് ഇല്ലാണ്ടാക്കും അവര്. അങ്ങനെ ഒരു കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് വേറൊരു വ്യക്തി വിളിച്ചത് അതൊരു ഒരു സ്ത്രീയായിരുന്നു. എന്നോട് പറഞ്ഞു ഞാൻ ഇന്നപോലെ ഇവിടുന്ന് മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്, ഇന്നപോലെ എൻ്റെ വീട്ടില് ഞാൻ എനിക്ക് തന്നെ ഇഷ്ടമാണ്, അപ്പൊ എനിക്ക് കല്യാണം കഴിച്ചാൽ കുഴപ്പമില്ല എന്നുണ്ട്, ഞാനും എൻ്റെ 2 കുട്ടികളും ഉള്ളൂ, അപ്പൊ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അഖിലിനെ അറിയായിരുന്നോ? എന്നെ അറിയുന്നില്ല. വെറുതെ വിളിച്ച് ഓരോ കസ്റ്റമർ കയറില് എനിക്ക് കല്യാണം കഴിക്കണം കല്യാണം താൻ കല്യാണം കഴിച്ചു ഇല്ലയോ എന്നുപോലും അവർക്ക് അറിയത്തില്ല. അറിയില്ല, ചെറിയ പയ്യനാണെന്ന് അറിയത്തില്ല. ഇല്ലല്ല. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ നമ്പറൊക്കെ തരാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു അത് പക്ഷെ രസം എന്ന് പറഞ്ഞാൽ രാത്രി 1 മണിക്ക് ശേഷമൊക്കെയാണ് വിളിക്കുക. രാത്രി 1 മണിക്ക് ശേഷം 4 മണി വരെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറയും മാം നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇപ്പൊ അവൈലബിൾ അല്ല. ഓപ്ഷൻ അവൈലബിൾ അല്ല എന്ന് നമുക്ക് ആ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. ഒരു കാര്യം ചെയ്യ് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാറിനെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കും. അപ്പൊ ഈ കോൾ സെന്ററൊക്കെ മനസ്സിലായോ ഇങ്ങനെ? ആ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് വിളിച്ചു വീണ്ടും. മറ്റേ ആദ്യം വിളിച്ച് കോൾ സെന്ററിലൊക്കെ ഇങ്ങനെയുള്ള കോളുകൾ വരാറുണ്ടല്ലേ? ആ നമ്മളെ രാത്രി നേരങ്ങളിലൊക്കെ ആൾക്കാരിങ്ങനെ വിളിക്കും. അതേപോലെ തന്നെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു. എന്ത് കോൾ സെന്റർ ആയിരുന്നു ഇത്? നമ്മുടെ ഈ കസ്റ്റമർക്ക് അറിയില്ല, നമ്മുടെ VI-യുടെ ഒക്കെ. ഓക്കെ, അതിലായിരുന്നു ജോലി. ഇപ്പൊ ഈ എനിക്കൊന്ന് താങ്കളെ ഇപ്പൊ ഈ ആദ്യത്തെ പ്രണയം നൈരാശ്യത്തെ കലാശിച്ചല്ലോ, അതാ വഴിക്ക് പോയി. ഇപ്പൊ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ താങ്കൾക്ക്. ആ ഫ്രണ്ടാണോ ഇപ്പൊ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? എവിടെ വെച്ചാ പരിചയപ്പെട്ട്? കോൾ സെന്ററിൽ വിളിച്ചാണോ? അല്ലല്ല, പിന്നെ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടൈമില് ഞാൻ, നമുക്ക് ഡിപ്രഷൻ ആണല്ലോ. ഡിപ്രഷൻ ഉണ്ട്? ആ ഡിപ്രഷൻ ആയിരുന്നല്ലോ ആ ടൈമിലൊക്കെ. അപ്പൊ നമുക്ക് ഡിപ്രഷനിലെ മോട്ടിവേഷൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ആകണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ശരി നമുക്ക് ജിമ്മിലൊക്കെ പോയിട്ട് ഇതാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ജിമ്മിൽ പോയി. വീണ്ടും അടുത്തുള്ള ജിമ്മിലൊക്കെ ജിമ്മായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഞാൻ ജിമ്മില് പോയി കഴിഞ്ഞപ്പോ അവര് ജിമ്മിൽ ഈ കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടി ഞാൻ ആദ്യം അങ്ങനെ ഞങ്ങള് ആദ്യം സംസാരിക്കൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ വർക്ക്ഔട്ടിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പറഞ്ഞു. അങ്ങനെ ആ കുട്ടി നല്ല രീതിക്ക് നമുക്ക് ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യം നമ്മുടെ എന്ത് കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ജർമ്മനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനും അവളൊക്കെ കൂടിയിട്ട് ഇരുന്നിട്ട് ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ജർമ്മനിക്ക് പോവാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഞാൻ എത്തിയത്. പിന്നെ അത് മാത്രമല്ല ആ ഒരു കുട്ടിയാണ് ഇപ്പൊ എന്റെ ആണെന്നുണ്ടെങ്കിലും എന്താ ആ കാര്യങ്ങൾ നോക്കുന്ന മനസ്സിൽ ഞാൻ ആ ഒരു ടൈമില് ഫുഡിന് ആണെന്നുണ്ടെങ്കിലും ഞാനിപ്പോ ഇവിടെ ഈ ജർമ്മ പഠിക്കാൻ വേണ്ടിട്ട് ഇരുന്ന ടൈമില് മുട്ടാർപ്പാലത്ത് ഇരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ഞാൻ വിശന്നിട്ട് ഈ ഭക്ഷണം വാങ്ങിച്ചെന്ന ഫ്രണ്ട് ഇതേവായിരുന്നു. ഞാൻ വേറെ ചോദിക്കട്ടെ, അന്ന് ഈ ആദ്യത്തെ പ്രണയം തകർന്ന് തരിപ്പണം അതിന് ശേഷം നമ്മൾ തോറ്റി തൊപ്പിയിട്ടല്ലോ, തൊപ്പിയിട്ടതിന് ശേഷം ഈ തൊപ്പി നിവരാൻ വേണ്ടി ഇന്ത്യ മൊത്തം യാത്ര ചെയ്തു? അതെ, പോയി ഞാൻ ഓൾ ഓവർ ഇന്ത്യ കവർ ചെയ്തു. കവർ ചെയ്യാൻ മീൻസ് അവർ 5 സ്റ്റേറ്റ് ഞാൻ ഒഴികെ. കാശ് ഉണ്ടായിരുന്നോ കയ്യില്? ആ അന്ന് കാശ് എന്ന് പറഞ്ഞ 7000 രൂപ ഉണ്ടായിരുന്നു. 7000 രൂപ കൊണ്ട് ഇനി മൊത്തം ചുറ്റി സഞ്ചരിച്ചു. അപ്പൊ അപ്പോഴാണോ ഈ തിരിച്ചു വന്നിട്ട് റബ്ബർ പാല് കുടിച്ച് മരിക്കാൻ തീരുമാനിച്ചു? അത് അമ്മക്ക് അറിയില്ല. അറിയില്ല, അതും അമ്മച്ചിക്ക് അറിയില്ല. അമ്മച്ചി റബ്ബർ പാലിന്റെ പ്രയോഗം ഇവിടെ ഉണ്ടായിരുന്നു. അമ്മച്ചി അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, റബ്ബർ പാലേ എന്നല്ല, ഒരു പാലും ഉപയോഗിച്ച് മരിക്കരുത്. അയ്യോ ഒരിക്കലും, അത് കാരണം ഈ മരണമൊന്നും ഇതിനൊന്നും ഒരു പരിഹാരമല്ല. പല ആൾക്കാരും ഇപ്പൊ അത് പ്രിഫർ ചെയ്യുന്ന ഒരു കാലമാ. പക്ഷെ അത് കാര്യം നമ്മൾ ഈ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതിന്റെ പകുതി കഴിയുമ്പോ നമുക്കിത് വേണ്ടായിരുന്നു തോന്നും. അപ്പോഴത്തേന് വൈകി പോകും. അതെ, സത്യമായിട്ടും മരണത്തിന്റെ ഒരു മുനമ്പി പെട്ടുപോയ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് ആരും അത് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിലേക്ക് ഈ നമ്മുടെ ഈ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വരുന്ന എത്രയോ ആൾക്കാരുടെ ഒരുപാട് അനുഭവങ്ങൾ, ചിലത് പൊള്ളുന്ന പരമാർത്ഥങ്ങളാണ്. ഈ അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്രയോ നിസ്സാരമാണെന്ന് തോന്നും. അപ്പൊ നിങ്ങൾ ശരിക്കും ഒരിക്കൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സമയം വരുന്നുണ്ടാകും, അത് നിങ്ങൾ കുറച്ച് കാത്തിരിക്കണം. വെയിറ്റ് ചെയ്താൽ ചിലപ്പം ആ സമയം വരും.
ഇവൻ അന്ന് വിഷമിക്കുന്ന കാര്യമാവൂല്ലേ. അതെ, അതല്ല അമ്മ അങ്ങനെ ഒരു ആപത്ത് കാണിച്ച ഒരു വീട്ടിൽ തന്നെ താങ്കൾ വരുന്നു, താങ്കൾ അതിനെ കുറിച്ച് ആലോചിക്കാനേ പാടില്ല. ഓക്കെ പറഞ്ഞോളൂ. അത് കഴിഞ്ഞ ശേഷം വന്നു, വീട്ടിൽ വന്നതിന് ശേഷം പക്ഷെ എനിക്ക് മൈൻഡ് എനിക്ക് സെറ്റ് ആകുന്നില്ല. അപ്പൊ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സും ഇല്ല, എനിക്ക് അന്നും എന്റെ കൂടെ ആകെ ഉണ്ടായിരുന്ന രണ്ട് കൂട്ടുകാരന്മാരുള്ളൂ. എനിക്ക് വേറെ അങ്ങനെ ഫ്രണ്ട്സും ആയിട്ട് ഞാൻ അധികം ആരുമായിട്ടില്ല, കമ്പനി ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് ആകെ രണ്ട് ഫ്രണ്ട്സ് ഉള്ളൂ, അവരും ഇല്ല വീട്ടില്. അപ്പോ ഞാനിങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കും, വീട്ടിൽ അമ്മയോട് ഞാൻ സംസാരിക്കാണ്ടായി, ഫുഡ് കഴിക്കാണ്ടായി. എനിക്ക് മൈൻഡിൽ ഇരുന്നിട്ട് എനിക്ക് തോന്നാൻ തുടങ്ങി, അന്ന ഒരു കാര്യം ചെയ്യാം, എന്തിനാണ് ജീവിക്കുന്നത്, ജീവിച്ചിട്ട് ഒരു അർത്ഥമില്ലാത്ത ഒരു സിറ്റുവേഷനാണ്, ഒന്നൊന്നും എത്തിപ്പെടാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒന്നും നേടാൻ പറ്റുന്നില്ല ഒരു സിറ്റുവേഷനായി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നേരെ പോയി വീടിൻ്റെ അവിടെ തന്നെ, വീടിൻ്റെ കുറച്ച് അങ്ങോട്ടേക്കായിട്ട് ഒരു റബ്ബർ കാടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ വെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ശരി എന്നാൽ ഞാൻ അത് എടുത്തിട്ട് കുടിച്ച് അങ്ങനെ പോവാം എന്ന് ഞാൻ വിചാരിച്ച്. അതുകഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആലോചിച്ചു, വേണ്ട എന്തിനാണ്, ധൈര്യമായിട്ട് മുന്നോട്ട് വന്നു. അതെ, അത് നമുക്ക് വേണ്ടത്. അങ്ങനെ വിചാരിച്ചിട്ട് മുന്നോട്ട് വന്ന് വീട്ടിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ വീണ്ടും കരച്ചിലായി. വീണ്ടും കരഞ്ഞിട്ട് വീണ്ടും ഞാൻ വിളിച്ചു, ആ ഒരു വ്യക്തി വിളിച്ചു. ഞാനായിട്ട് ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ, എന്തായി വല്ല നടന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ദൈവമേ നടന്നു എന്ന് പറയല്ലേ ഈശ്വര. അപ്പൊ പറഞ്ഞു, ആ അമ്മയർക്കൊക്കെ സമ്മതമായി എന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിനെ കുറിച്ച് പിന്നെ ആലോചിച്ചില്ല. പിന്നെ ഈ സിനിമാ പാട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ സിനിമാ പാട്ടും വെച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഇനി ചോദ്യത്തിലേക്ക്, 60,000 രൂപയുടെ ചോദ്യം, 60,000 ക്വസ്റ്റ്യൻ പ്ലീസ്. ഇന്ത്യയിൽ ഏറ്റവും അധികം പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം ഏതാണ് എന്ന് വെച്ചാൽ പാസ്പോർട്ട് ഹോൾഡേഴ്സ്, കൈ പാസ്പോർട്ട് ഉള്ളവര് കേട്ടോ. ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി കേരളം. ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. എ ഗുജറാത്ത്, ബി കേരളം. അപ്പൊ പറഞ്ഞോളൂ, ഗുജറാത്ത് ആണോ കേരളമാണോ? ഓപ്ഷൻ ഡി കേരളം. കേരളം, കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ പാസ്പോർട്ട്, ഇവിടുന്ന് പാസ്പോർട്ടിന്റെ ഉൽപാദനം ഉണ്ട്. ഓപ്ഷൻ ഡി കേരളം കൂട്ടോ. അതെ, കൂട്ടി. അതെ, പെട്ടു. അപ്പൊ 60,000 രൂപ തെറ്റിയാൽ 5,000 രൂപയെ കൈ കിട്ടും, വണ്ടി കൂലിക്കുള്ള കാശ് തരും. ഓക്കെ, ഒരു ദിവസം 5,000 രൂപ കിട്ടുമോ സൊമാറ്റോയില് ജോലി ചെയ്താൽ? അയ്യോ ഇല്ല, കിട്ടത്തില്ലേ. ഒരാഴ്ച ഏറ്റവും കൂടുതൽ എത്ര രൂപ കിട്ടിയിരിക്കുന്നത്? എനിക്കൊരു 600 രൂപ കിട്ടിയുണ്ട്. ഏറ്റവും കുറച്ചോ 600 രൂപ കിട്ടും ഏറ്റവും കുറവ്? അന്ന് ആ ഒരു വീഡിയോ എടുക്കുന്നതിന്റെ ആ ഒരു ടൈമില് കിട്ടിയത്, അത് 120 രൂപ എങ്ങാണ്ട്. അതാണ്. അപ്പൊ ഓപ്ഷൻ ഡി കേരളം, താങ്കൾ പറഞ്ഞ ഉത്തരം സത്യം പറയണമല്ലോ ഞാൻ അല്ലേ? ഇന്ന് പിടിച്ചോളൂ അവിടെ. ഒരു ആരെങ്കിലും സഹായത്തിന് വരണോ? ഇല്ല, കുഴപ്പമില്ല, പിടിച്ചേക്കുമല്ലോ. ഉത്തരം ശരിയാണെന്നേ, ഉത്തരം ശരിയാണ്. കേരളത്തില് 99,00,000 ആളുകൾക്ക് പാസ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇന്ത്യയില് ടോട്ടലി 10 കോടി ആളുകൾക്ക് പോലും പാസ്പോർട്ട് ഇല്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്ത്, ഇത്രയും അധികം ആൾക്കാരുള്ള ഒരു രാജ്യത്ത്, അതിൽ 99,00,000 ആൾക്കാരെ പാസ്പോർട്ട് എടുത്തിട്ടുള്ള സ്ഥലമാണ് കേരളം. അപ്പൊ 60,000 രൂപ കൈ കിട്ടി. ഇനി നമുക്ക് 70,000 രൂപ കുട്ടേട്ടാ, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അഖിൽ, താങ്കൾ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ആണ് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. ഈ ബ്ലാക്ക് ബെൽറ്റ് വെച്ച് ഒരിക്കൽ താങ്കൾ ഡൽഹിയിൽ വെച്ച് ആരെങ്കിലും ഇടി കൊടുത്തിട്ടുണ്ടോ? അത് ഞാനും അനിയനും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് പോകുന്ന ടൈമിൽ ഡൽഹിയിൽ വെച്ചിട്ട് അവിടെ ഒരു ലോറിയിൽ ഞങ്ങളപ്പോൾ ടെൻറ്റ് അടിച്ചിട്ടായിരുന്നു. ഞങ്ങളുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ടെൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ആ റോഡിൻ്റെ അവിടെ തന്നെ സൈഡിൽ തന്നെ ആയിട്ട് ടെൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു, ഈ കിടന്നു. കിടക്കാൻ നേരത്ത് ഈ ഒരു രണ്ട് ആൾക്കാർ വന്നിട്ട് നമ്മുടെ അടുത്ത് നോർമലി എല്ലാവിടെ പോകുന്ന ടൈമിൽ നമ്മുടെ അടുത്ത് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് കാര്യം, ഐ ഡി പ്രൂഫ് കാട്ടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ടൈമിൽ ഞാനപ്പോൾ അവർ എന്നോട് പറഞ്ഞു ജസ്റ്റ് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചത് നമുക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവർ പോകെ പോകെ എൻ്റെ ദേഹത്തുള്ള കൈവെപ്പൊക്കെ വേറെ ഒരു രീതിക്കാണ്. നമുക്ക് ജസ്റ്റ് നമ്മുടെ അടുത്താണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ആയിട്ടൊരു കൈവെക്കുന്ന രീതിയും അതേപോലെ തന്നെ നമുക്കൊരു ബലമായിട്ട് പിടിച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചിതാക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കൈവച്ചു കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാക്കിയായിരുന്നു.
അപ്പോ ഞാനപ്പോ എന്റെ എന്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പൊ എന്റെ കൈ തന്നെയായിരുന്നു. അപ്പൊ ഞാനപ്പോ അവര് എന്നെ പിടിച്ച ആളുടെ മുഖത്തേക്ക് നമ്മൾ ലൈറ്റ് ആയിട്ട് ഒരു പഞ്ച് കൊടുത്തിട്ട് അങ്ങനെ ഇല്ല, അങ്ങനെ വലിയൊരു ഇതിക്കായിരുന്നില്ല. അങ്ങനെ ആ ഒരു ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അവിടുന്ന് വേറൊരു ആൾക്കാരും വന്നു, ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോ പിന്നെ അവര് ജസ്റ്റ് അങ്ങനെ ഒന്നും വലിയ കാര്യത്തിൽ പറയുന്നില്ല. പിന്നെ അവര് അങ്ങനെ ആ ഒരു രീതിക്ക് അങ്ങനെ പോയി. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 70,000 രൂപയുടെ ചോദ്യമാണ്. 70,000 ക്വസ്റ്റ്യൻ പ്ലീസ്. ഗ്രീക്ക് പുരാണത്തിലെ ഏത് പക്ഷിയാണ് 500 വർഷത്തോളം ജീവിച്ച് അവശത തോന്നുമ്പോ ചിറകുകൾ കൂട്ടിയിടിച്ച് തീയുണ്ടാക്കി ദഹിക്കുകയും ഉടനെ തന്നെ ചാരത്തിൽ നിന്ന് പുനർജനിക്കുകയും ചെയ്യുന്നത്? ഓപ്ഷൻ എ ഫിനിക്സ്, ഓപ്ഷൻ ബി ഹെറോൺ, ഓപ്ഷൻ സി ഹാൽസിയോൺ, ഓപ്ഷൻ ഡി ഹൂപ്പു. ഓപ്ഷൻ എ ഫിനിക്സ്. അതെന്താ ഫിനിക്സ് ആയത്? കൂട്ടട്ടെ കൂട്ടി, തുറക്കുന്നതിന് മുമ്പ് എന്റെ കാര്യം പറയൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയും കൂടിയാണ്. ചാരക്കൂമ്പാരത്ത് നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നു വരും എന്ന് കേട്ടിട്ടുണ്ടല്ലേ. ഓക്കെ, ഫിനിക്സ് പക്ഷിയാണോ ഇഷ്ടപ്പെട്ടത്? താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഒരാളും ആലോചിക്കേണ്ടതാ, നാശത്തിൽ നമ്മൾ ചിറകടി ചോയരണം. കുറുക്ക് വഴിയായ ആത്മഹത്യയെ കുറിച്ചൊന്നും ആലോചിക്കരുത്. 70,000 രൂപ കയ്യിലുണ്ട്. 70,000. അപ്പൊ 80,000 ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 80,000 ക്വസ്റ്റ്യൻ പ്ലീസ്. '94 മിസ് ഇന്ത്യ കോൺടെസ്റ്റിൽ സുസ്മിത സെന്നിന്റെയും ഐശ്വര്യ റായുടെയും പിന്നിലായി നാലാമതെത്തിയ നടി ആരായിരുന്നു? ഓപ്ഷൻ എ ലെന, ഓപ്ഷൻ ബി ശില്പ ഷെട്ടി, ഓപ്ഷൻ സി ഖുഷ്ബു, ഓപ്ഷൻ ഡി ശ്വേത മേനോൻ. തേർഡ് റണ്ണർ അപ്പ് അഥവാ ഫോർത്ത് പൊസിഷൻ ആരായിരുന്നു? കൺഫ്യൂഷനുണ്ട്, രണ്ടൊരു ആൻസർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഏതൊക്കെയാ? എയും ബിയും. എയും ബിയും നിൽക്കുകയാണ് അല്ലേ? പിടിവള്ളി എടുക്കണോ? കുട്ടേട്ടൻ വേണോ കുടുംബക്കാർ വേണോ? ഉടനെ ചോദിക്കാം. അതെ അതെ, ഒറ്റ ഉത്തരം കിട്ടണം അല്ലേ? അതെ. ഓക്കെ അമ്മച്ചി, എന്നെങ്കിലും നോക്കൂ, ഞാനല്ല അമ്മച്ചി. ഓക്കെ ആരായിരിക്കും? അറിയില്ല. അറിയില്ല. ഓക്കെ, അപ്പൊ അവർക്ക് അറിയാത്ത കാര്യമുണ്ട്. കുട്ടേട്ടൻ എടുത്ത് പോണോ? ഇനി വേണേ അവിടെയും ചോദിക്കാം. അങ്ങനെ എടുക്കാം അല്ലേ? കുട്ടേട്ടാ. യെസ് ബോസ്. അഖിൽ, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. സി ഖുഷ്ബു, ഡി ശ്വേത മേനോൻ. അപ്പൊ അത് രണ്ടുമല്ല, ലെനയല്ല, ശില്പ ഷെട്ടി അല്ലെന്ന് മനസ്സിലായല്ലോ. ഖുഷ്ബു ആണോ ശ്വേതയാണോ? 94 മിസ് ഇന്ത്യ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആരാ? ഓപ്ഷൻ ശ്വേത മേനോൻ. അങ്ങനെ രണ്ട് ഡൗട്ട് ഉണ്ട്. അപ്പോ ആരെയാ ലോക്ക് ചെയ്യേണ്ടത് നമ്മള്? ഓപ്ഷൻ ഡി ശ്വേത മേനോൻ ലോക്ക് ചെയ്യാം. അതെ അല്ലേ? അതെ, ലോക്ക് ചെയ്തു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താങ്കൾ ഏതാ ബെൽറ്റ്? ബ്ലാക്കോ? അതെ. ഇതിലും വലിയ ബെൽറ്റ് കയ്യിലുള്ള ആളാ ശ്വേത മേനോൻ. ഉത്തരം എന്തായാലും ഈ മത്സരപരം വന്നതോടെ ഈ നടിയുടെ ഗ്രാഫ് തന്നെ മാറി മറിഞ്ഞു, ജീവിതം തന്നെ മാറി. അപ്പൊ അതായിരുന്നു അവസ്ഥ. അപ്പൊ അത് ഖുഷ്ബുവിന്റെ ആണോ ശ്വേത മേനോന്റെ ആണോ എന്നുള്ളതാണ് ഇനി ചോദ്യം. അതെ, ശ്വേത മേനോൻ തന്നെ ഉറപ്പിച്ചു. അപ്പൊ 80,000 രൂപയുടെ ചോദ്യമായിരുന്നു. 80,000 രൂപ മഞ്ഞുമൽ പാലത്തിൽ നിന്ന് തീരെ നദിയിലേക്ക് പോയി. മഞ്ഞുമൽ പാലത്തിന് കീഴേ നദിയിലേക്ക് പോയി. 80,000 രൂപ എന്ന് പറയാൻ വരട്ടെ, ഉത്തരം ശരിയാണ്. ഇങ്ങനെയുണ്ട് അമ്മജി, അമ്മജി സ്ട്രോങ് അല്ലേ? ഒളിച്ചില്ലേ അമ്മജി? 80,000 രൂപ. അപ്പൊ നമ്മളൊരു 40,000 രൂപയുടെ സൊമാറ്റോ അല്ലേ കയ്യിൽ? അപ്പൊ തന്നെ പൈസ തരികയാണ്. ഓക്കെ റെഡി. ഈ 40 കൂടെ അങ്ങ് വെച്ചാൽ 80,000 ആയി ഇപ്പൊ കയ്യിൽ. ജർമ്മനിയിൽ മിക്ക ഉടനെ തന്നെ പോണ്ടി വരും. ഓക്കെ റെഡി. ഇനി ഞാൻ കാലി വിളിക്കും. ഓക്കെ റെഡി. അപ്പൊ ഇനി 100,000 രൂപയുടെ ചോദ്യമാണ്. 100,000 rupees. നമ്മൾ മേലോട്ട് പോകുന്നു. കുട്ടേട്ടനാണ് നമ്മളെ ഉയർത്തുന്ന പാർട്ടി. ലെവൽ 3. ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ, അഖിലേ, അതായത് അമ്മ വീട് വെക്കാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പൊ ജർമ്മനിലെ നഴ്സിംഗ് പഠിക്കാനായിട്ട്. ഇൻ കേസ് ഇതൊന്നും പൂർത്തിയാക്കാൻ പറ്റിയില്ല, ഈ വീട് തിരിച്ചു കൊടുക്കാനും പറ്റിയില്ല, അമ്മച്ചിയുടെ ജീവിതം കട്ട പോകയാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചരിത്രം താങ്കളെ പാപി എന്ന് രേഖപ്പെടുത്തുമെന്ന് കരുതി അമ്മയുടെ മുമ്പിൽ പോയി കരഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താ അങ്ങനെ ചിന്തിക്കാൻ കാര്യം? കാരണം ജർമ്മനി പോയാൽ രക്ഷപ്പെടാൻ പറ്റില്ലേ? ജർമ്മനി പോയാൽ നമുക്ക് രക്ഷപ്പെടാം. ആ നമുക്ക്, കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, എന്റെ ഒരു ലൈഫിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, പഠിച്ചവനെ വിലയുള്ളൂ. പഠിച്ചവനെ വിലയുള്ളൂ. അപ്പൊ ഈ പഠിക്കാതെ പോയവരോ? ഇല്ല, ഒരിക്കലും. നമുക്ക്, ഞാനിപ്പോ ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിലും അതിന് മുമ്പ് വർക്ക് ചെയ്തവിടെ ആണെന്നുണ്ടെങ്കിലും
എനിക്ക് ആ ഒരു അവിടെ നിന്ന് കിട്ടിയ ഓരോ സിറ്റുവേഷൻ കൊണ്ടാണ് എനിക്കത് പഠിച്ചേ പറ്റൂ. പഠിച്ചവന് മാത്രം ഇപ്പോൾ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞതാണ്. പ്ലസ് ടു കഴിഞ്ഞ ശേഷമാണ് ഞാനിങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും എനിക്ക് അവിടെ സ്റ്റോറിൽ അസിസ്റ്റൻറ്റാണ്. അസിസ്റ്റൻറ്റ് പണി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിവിടെ ഈ ഹോസ്പിറ്റലിലുള്ള എക്യുപ്മെൻറ്റ്സ് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ വെയിറ്റുള്ള കാര്യങ്ങളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് പോക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കാട്ടി പഠിച്ചവരുണ്ടാവുമല്ലോ. ആ പഠിച്ചവരുടെ ഉണ്ടാകുന്ന ടൈമിൽ അവരുടെ പുച്ഛം കാണണം. അതേപോലെ തന്നെ അവരുടെ ഒരു എന്താ പറയുക, നമ്മളെ പുച്ഛിച്ചു കൊണ്ടിട്ടുള്ള ഒരു നമ്മളെ ആജ്ഞാപിച്ചിട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പണി, അതായത് അവർ ഹയറായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഇത് നമ്മളോട് കാണിക്കാറുണ്ട്. അങ്ങനെ കാണിച്ചു കൊണ്ടാണ് ഞാനും അപ്പം ആലോചിച്ച് പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ, പഠിച്ചവന് മാത്രമേ വിലയുള്ളൂ. അങ്ങനെയാണ് സ്ഥിതി. ഈ വയറായതിനു ശേഷം ആരെങ്കിലുമൊക്കെ വിളിച്ചായിരുന്നു, അതായത് ബന്ധുക്കളായിട്ടുള്ളവർ? എന്നെ ആരും അങ്ങനെ കോണ്ടാക്ട് ചെയ്യില്ല. അമ്മച്ചിയോട് ആരാണ്ട് പറഞ്ഞു ഈ മോനിപ്പോ ഇഷ്ടം പോലെ പൈസ ആയല്ലോ എന്ന് പറഞ്ഞു. അതെ, അത് നാട്ടില് നാട്ടിലുള്ളവര് പറഞ്ഞോ? അതെ, അമ്മച്ചി അവരത് കടം ചോദിക്കും കേട്ടോ. ആൾക്കാർ മുഴുവൻ പറയായിരുന്നു നിന്റെ മോന ഒരുപാട് കിട്ടിയിരിക്കണല്ലോ, നിങ്ങൾ എന്താ ഈ തള ഈ നേരത്തെ പണിക്ക് വരുന്നെല്ലാം ചോദിച്ചു. നമുക്ക് ഇതൊന്നും അറിയില്ലല്ലോ, നമ്മൾ ഇതെന്തെങ്കിലും അവര് അങ്ങനെ വന്നു അത് കൊടുത്തു അത് മാത്രം അറിയാം, നമുക്ക് വേറെ ഒന്നും ചെയ്യില്ല. അപ്പൊ ആൾക്കാരുടെ വായിക്ക് വേല് കെട്ടാൻ പറ്റില്ലല്ലോ നമുക്ക്. അമ്മച്ചി കോടീശ്ശേരി ആയിരുന്ന ആൾക്കാരുടെ വിചാരം. ഇതും കൂടെ കഴിയുമ്പോ മിക്കവാറും പഞ്ചായത്തിലുള്ളവരൊക്കെ വീട്ടിൽ വരും. അപ്പൊ ചോദ്യം, 100,000 രൂപയുടെ ചോദ്യമാണ്, ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം, അങ്ങനെ നോക്കിക്കോളൂ. പ്ലേ. കേരളത്തിലെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി മുതലമട, ഓപ്ഷൻ സി എറണാകുളം ജംഗ്ഷൻ, ഓപ്ഷൻ ഡി ചങ്ങനാശ്ശേരി. ഇത് ഏത് സിനിമയിലാന്ന് മനസ്സിലായോ? ഹൃദയം സിനിമയിൽ. ഹൃദയം എന്നുള്ള സിനിമയിലാ. അപ്പോ ഇത് എവിടെ വെച്ചാണ് ഈ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത്? ഇത് മുതലമട. ഏ മുതലമട? മുതലമട. അത് ലോക്ക് ചെയ്യാമോ എനിക്ക്? കൂട്ടാമോ? മുതലമട. അവിടെ മുതലയുള്ള സ്ഥലമാണോ? മുതലമട ഊട്ടറ റെയിൽവേ സ്റ്റേഷൻ ആണ്. അത് ഊട്ടറ ആരുവാദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോ ഞാൻ ലോക്ക് ചെയ്തു. അപ്പൊ 100,000 രൂപയുടെ ചോദ്യമായിരുന്നു. ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേര് പറഞ്ഞത് പോയാൽ സാധ്യതയില്ല. മുതലമട എന്ന് താങ്കൾ പറഞ്ഞ ഉത്തരം കണ്ണിന്നെല്ലാം കിട്ടിയോ? ഇല്ല. പിന്നെ വിട്ടരെ, കണ്ണു വിട്ടരെ, കണ്ണു വിട്ടരെ. ഉത്തരം ശരിയാണ്, 100,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി 2,00,000 ഇവിടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 2 lakh ബ്ലോഗിംഗ് നിർത്തി മിക്കാറും ഈ പണി തന്നെ നല്ലത് തോന്നുന്നല്ലേ? രണ്ട് ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് രാജ്യത്താണ് ചെങ്കിസ് ഖാൻ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ മംഗോളിയ, ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയ, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. പിടിവള്ളി ഒന്നുമില്ല, താങ്കൾ ഒറ്റയ്ക്ക് പറയണം. മാത്രമല്ല 2,00,000 രൂപയുടെ ചോദ്യമാണ്, തെറ്റിയാൽ 10,000 രൂപ വീട്ടിൽ പോകേണ്ടി വരും, പിന്മാറിയാൽ 600,000 രൂപ പോക്കറ്റിൽ കാണും. നമ്മൾ ഓപ്ഷൻസ് പറയുമ്പോഴൊക്കെ സൂക്ഷിച്ചോണം. ഓപ്ഷൻ എ മംഗോളിയ. ഓപ്ഷൻ എ മംഗോളിയ. ഞാൻ പൂട്ടി. ഈ ചെങ്കിസ് ഖാനുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം മംഗോളിയയിലാണെന്ന് പറഞ്ഞ ആദ്യത്തെ നെന്മാറക്കാരൻ താങ്കളാണ് ഈ പ്രോഗ്രാമിൽ വന്നു. 2,00,000 രൂപയുടെ ചോദ്യമാണ്, എടുത്തു ചാടി ഉത്തരം പറഞ്ഞു. എടുത്തു ചാട്ടക്കാരന്റെ എല്ലൊടിച്ച് വിടു വിധി എന്ന് പുരാണം. വിജയിച്ചാൽ 2,00,000, തെറ്റിയാൽ 10,000. ഇപ്പൊ എങ്ങനെയുണ്ട് ആർട്ട് ബീറ്റ്? നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യണം അല്ലേ? അമ്മച്ചി ചെക്ക് ചെയ്യട്ടോ, അമ്മച്ചിയുടെ അനുവാദത്തോടെ നമ്മൾ ചെക്ക് ചെയ്യൂ. ചെക്ക് ചെയ്യട്ടോ ആർട്ട് ബീറ്റ് കുട്ടേട്ടാ. പത്താ അടിക്കുന്നുണ്ടല്ലേ. ഓക്കെ, കൈ വന്ന് കയറിയ പൈസ അങ്ങ് പോയി. കാശിന് ആവശ്യമുണ്ടോ? കാരണം എന്താ അത്യാവശ്യം? ഇപ്പൊ ജർമ്മനി പാന അമ്മച്ചിയുടെ വീടും പുരയിടവും ഉണ്ട്. അതെ, വീടും പുരയിടവും വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ പേരക്കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്നല്ലേ. എത്ര തന്നെ ആണെന്നുണ്ടെങ്കിലും മക്കളെ എന്ന് പറയാ മക്കളാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് അവൻ്റെതായ കാര്യങ്ങളുണ്ടല്ലോ.
ഞാനിപ്പോ പഠിച്ചില്ലാന്നുണ്ടെങ്കിലും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്നെ വീട്ടുകാരും വെളിയിലാവും. വെളിയിലാവും. അതെ. അപ്പോ ആ പി ഡബ്ല്യൂ പാലത്തെ കയറി ഇരുന്നോണ്ടല്ലോ എന്തായാലും കുറച്ച് കാശ് കിട്ടും. അതെ. അപ്പൊ ആൾക്കാരൊക്കെ ആ പാലത്തിൽ ഇരുന്ന പാവം പയ്യൻ പാവാണോ താങ്കൾ? അതെ. ആണല്ലേ. അതെ. ഓക്കെ. അപ്പൊ സാധു ആണെങ്കിൽ ഇങ്ങനെയുള്ള ഉത്തരം പറഞ്ഞാൽ നമ്മള് തെണ്ടി പോകത്തില്ലേ? ഓക്കെ. അതെ. ഇവിടുന്ന് ഔട്ടായാൽ വിഷമാവോ? പോകുന്ന നോക്കി എന്നെ ചീത്ത വിളിച്ചിട്ട് പോകും. അയ്യോ, ഒരിക്കലും ഇല്ല. കാരണം പ്രതീക്ഷിക്കാതെ ഒരു വീഡിയോ വന്ന ഒരു മാറ്റം. ഒരു കാര്യം കൂടെ പറ. സാധാരണ ആൾക്കാരോട് ഒന്ന് പറയുന്ന ഒരു കാര്യം ഈയിടെ മുകേഷ് എന്നെ ഓർപ്പിച്ചത്, ഓ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റിയത് എന്ന് പറഞ്ഞു കളഞ്ഞു. ഓപ്ഷൻ എ മംഗോളിയ. താങ്കൾ പറഞ്ഞ ഉത്തരം. എന്റെ കൃഷ്ണമണിയിൽ തിളക്കം കൂടുന്നുണ്ടോ? ഇല്ലല്ലേ. ഓക്കെ. ഓപ്ഷൻ എ മംഗോളിയ. താങ്കൾ പറഞ്ഞ ഉത്തരം. അമ്മച്ചി, ഈ പയ്യൻ പറഞ്ഞ ഉത്തരം ശരിയാ? ഉത്തരം ശരിയാണ്. മംഗോളിയാണ് ശരി ഉത്തരം. മംഗോളിയയുടെ തലസ്ഥാനമായ ഉലാൻ ബത്തൂറിലാണ് ഈ ഇന്റർനാഷണൽ എയർപോർട്ട്. അതെ. ഓക്കെ. താങ്കൾക്കൊരു ബിഗ് കൈയടി. എത്രയായി കയ്യിലെന്നറിയോ? 200,000 രൂപയായി. ഇനി 300,000 ഇവിടെ ചോദ്യത്തിലേക്ക്. 3 lakhs. സൂക്ഷിച്ചു നിൽക്കണം, ലക്ഷങ്ങൾ ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇവത്തി വേറെ ആയിട്ട് വരായിരുന്നെന്ന് ആലോചിച്ചോ ഇപ്പോ? ഇല്ലല്ലോ. ഓക്കെ. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നവയിൽ ജർമ്മൻ ദേശീയ ഭാഷ അല്ലാത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഓസ്ട്രിയ, ഓപ്ഷൻ ബി സ്വിറ്റ്സർലൻഡ്, ഓപ്ഷൻ സി ബെൽജിയം, ഓപ്ഷൻ ഡി സ്വീഡൻ. 300,000 ഇവിടെ ചോദ്യമാണ്. സൂക്ഷിച്ച് ഉത്തരം പറയണം. തെറ്റിയാൽ 20,000 രൂപ. വിജയിച്ചാൽ 300,000 rupees. പിന്മാറിയാൽ 100,000 രൂപ പോക്കറ്റ് ഇരിക്കും. പറയണോ വേണ്ടയോ എന്നിട്ടുള്ളൊരു പറഞ്ഞ് തെറ്റിക്കരുത്. അതെന്റെ റിക്വസ്റ്റ് ആണ്. കാര്യം താങ്കൾക്ക് ഒത്തിരി പൈസ ആവശ്യമുണ്ട്. അതെ. ഉറപ്പിച്ചു പറയൂ, ഉറപ്പിച്ചു പറയൂ. ഒരു നമ്മൾ തീരുമാനം എടുക്കണം. ബ്ലാക്ക് ബെൽറ്റ് അല്ലേ? അതെ. സാർ, അങ്ങനെയാണെങ്കിൽ പിന്മാറാം. എന്റെ മുഖത്തിട്ടൊരു പഞ്ച് അല്ലേ? ഓക്കെ ഓക്കെ. റെഡി? അപ്പൊ താങ്കൾ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. ഇപ്പൊ കയ്യിൽ എത്ര പൈസയുണ്ട്? 100,000 രൂപയുണ്ട്. ഇനി ഒരു ഉത്തരം പറഞ്ഞു ധൈര്യമായിട്ട്. ഇനി പൈസ പോകില്ലല്ലോ. ബെൽജിയം. തെറ്റാണ്. ഇനി ഒരെണ്ണം കൂടെ പറ. ഓസ്ട്രിയ. അതും തെറ്റാണ്. ഒന്നുകൂടെ പറ. പിന്നുള്ളത് സ്വിറ്റ്സർലൻഡ്. അതും തെറ്റാണ്. ഒന്നുകൂടെ പറ. സ്വീഡൻ. ഓ സ്വീഡൻ. സ്വീഡൻ ശരി ഉത്തരം. 4th ഉത്തരത്തിൽ നമ്മള് അമ്മച്ചി കറക്റ്റ്. 100,000 രൂപയുണ്ട് അമ്മച്ചി ഇപ്പൊ കയ്യില്. അമ്മച്ചിക്ക് ടെൻഷൻ ആയോ? സന്തോഷമായോ? സന്തോഷം. അപ്പൊ അഖിൽ അത്യാവശ്യം നന്നായിട്ട് മത്സരിച്ചു. അഖില് അഖിലിന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. ബ്ലോഗിലേക്കൊക്കെ പുതിയ ആൾക്കാരൊക്കെ വന്ന് ഈ വീഡിയോ ഒക്കെ കാണട്ടെ. അതെ. അഖിലിന്റെ ജർമ്മനിലേക്കുള്ള യാത്രയൊക്കെ നടക്കട്ടെ. ജർമ്മനി പോയിട്ട് ഒരു കാർഡ് അയച്ചേക്കണം എനിക്ക്. ഞാനിവിടെ എത്തി. തീർച്ചയായിട്ടും. കുഴപ്പമൊന്നുമില്ല. സന്തോഷമായിട്ട് കഴിയുന്നു. ആരോഗ്യം ഒക്കെ അല്ലേ? അതെ. പക്ഷെ ഈ ബ്ലാക്ക് ബെൽറ്റ് വെച്ച് അവിടെ ആരെയും പോയി പഞ്ച് ചെയ്യരുത്. അയ്യോ, ഇരട്ടി സ്പീഡിങ് ഇന്ത്യ പോരേണ്ടി വരും. ഓക്കെ. താങ്ക് യു. ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് എന്റെ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് എടുത്തൊരു ബ്ലോഗിംഗ് ചാനലാണ്. അപ്പൊ നസ്രു ബ്രോയ്ക്ക് വേണ്ടിട്ടൊരു നമ്മുടെ കുട്ടേട്ടനെ കൊണ്ടുവന്ന് പാട്ട് പാടിപ്പിക്കണം. അതെ. കുട്ടേട്ടാ, ഇവർക്ക് രണ്ടുപേരും കൂടെ സുഖം വരുന്ന ഒരു പാട്ട് പാടിയാലോ? തീർച്ചയായിട്ടും ബോസ്. നസ്രുവിന്റെ വൈഫിന്റെ പേര് ഫാത്തിമ എന്നല്ലേ? അതെ. ആ പേരിലുള്ള ഒരു പാട്ട് തന്നെ പാടാം. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൽ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. താങ്ക് യു. ഓക്കെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അമ്മച്ചി താങ്ക് യു. അപ്പൊ നമ്മൾ താഴേക്ക്. കുട്ടേട്ടാ, ഇനി താഴേക്ക്. ലെവൽ 1. അഖിലേ, 80,000 ഉണ്ട്. ഒരു 20,000 രൂപയും കൂടെ തന്നു കഴിഞ്ഞാലേ നമ്മൾ തമ്മിലുള്ള ഇടപാട് തൽക്കാലം തീരും. ഓക്കെ, റെഡി? അപ്പോൾ വരൂ.
നമുക്കൊരു കാര്യം ചെയ്തല്ലോ, നമുക്ക് അമ്മച്ചിയും കൂടി ഇങ്ങോട്ട് വിളിച്ചാലോ. അതെ അമ്മച്ചി, അമ്മച്ചിയുടെ ഒരു അമ്മച്ചി അല്ലേ ഇയാളുടെ കരുത്തെന്ന് പറയുന്നത്, ശക്തി അമ്മച്ചി അല്ലേ. ശരിക്കും അമ്മച്ചി, അമ്മച്ചിക്കാണ് ഈ സമ്മാനം തരേണ്ടത്. കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുള്ളത് പോലെ ഈ അഖിൽ ശിവദാസനെ ഈ ലെവലിലൊക്കെ കൊണ്ട് എത്തിച്ചതൊക്കെ ഈ അമ്മച്ചിയാണ്. മാത്രമല്ല ഒന്നാമത്തെ വയസ്സിൽ അമ്മ പോയി, അതിനുശേഷം ഈ അമ്മയായിരുന്നു അല്ലേ. അമ്മ യഥാർത്ഥത്തിൽ 8-10 മണിക്കൂറൊക്കെ ജോലി ചെയ്താ വളർത്തിയെന്നറിയാം. ഒരു കാര്യം ചെയ്യും, അമ്മച്ചി ഇത് പിടിക്കൂ. അമ്മച്ചിക്കാണ് ഈ സമ്മാനം. ഇതിലും വലിയ സമ്മാനം അമ്മച്ചിയെ കാത്തിരിക്കുന്നുണ്ട്. ഈ കൊച്ചുമൻ കൊണ്ടുവരും. വലിയ ആഗ്രഹം എന്താണ് അവൻ്റെ നാട്ടിൽ അവൻ്റെ ആളുടെ ഇടയിൽ എൻ്റെ മോനെ തന്നെ എങ്ങനെയും രക്ഷപ്പെടുത്തണം ദൈവമേ. അവനക്കൊരാപത്തും വരാതെ അവനെ രക്ഷപ്പെടുത്തി എടുക്കണം എന്ന് ഒരേ വാശിയിൽ തന്നെ അവനെ ചെയ്യിപ്പിച്ചതാണ്. അമ്മച്ചിയുടെ കരച്ചിലിനൊക്കെ ഒരു അവസാനം, ഒരു ശമനം ഉണ്ടാകും. അമ്മച്ചി ജർമ്മനിയിൽ നിന്നായിരിക്കും കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നത്. ഓക്കെ അമ്മച്ചി, സന്തോഷം. അപ്പൊ കാണാം നമുക്ക്. അപ്പൊ രണ്ടുപേരൂടെ ഇതുവഴി പോവാ. ഓക്കെ, നന്നായി വരിക കേട്ടോ. അമ്മച്ചിയുടെ ഈ കണ്ണീരിന്റെ വില താങ്കൾ മനസ്സിലാക്കുമല്ലോ. ഓക്കെ, ഇങ്ങനെ പോവാ. നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന എത്രയോ ആളുകളുടെ ജീവിതത്തിൽ എന്തെല്ലാം നൊമ്പരങ്ങളുടെ കഥകളുണ്ട് എന്നൊരുപക്ഷേ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന പരിപാടിയാണ് ഫ്ലവേഴ്സ് ഒരുകോടി. ഈ കഥയിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി മറ്റൊരു മത്സരാർത്ഥിയുമായി നാളെ രാത്രി 9 മണിക്ക് ഞാൻ വരും. അതുവരെ ഗുഡ് ബൈ.